വിടു, എല്ലാവരും കാണും. കണ്ടോട്ടെ, എല്ലാ പ്രതിജനങ്ങളും കണ്ടോട്ടെ. അയ്യോ വിടു, നീ വിജയൻ്റെ അമ്മ എപ്പോഴും ഇങ്ങോട്ട് വരും, അപ്പോ കാര്യങ്ങൾ അമ്മയോട് പറയേണ്ട ഭാരം കുറഞ്ഞു കിട്ടും. അമ്മ, പിന്നെ ഈ സമാഹാരം ഞാൻ വായിച്ചു കഴിഞ്ഞു, എനിക്ക് വേറെ പുസ്തകം വേണം, അതിനാ ഞാൻ വന്നത്. ഓഹോ, അല്ലാതെ എന്നെ കാണാനല്ല. എന്നാൽ എനിക്ക് നിന്നെ കുറെ നേരം കാണണം. വിടു, വേഗം പുസ്തകം തരും, പോട്ടെ. എന്താ കവിത വായിച്ച് വായിച്ച് കവിത എഴുതാൻ ഭാവം? എന്താ, വക്കീലന്മാർക്ക് മാത്രമേ കവിത എഴുതാവുന്നുണ്ടോ? ഇല്ല, വക്കീൽ പണിയും കവിതയുമായി യാതൊരു ബന്ധവും ഇല്ല. വക്കീൽ പണി തലച്ചോറിൻ്റെത്, കവിത കവിത. സമ്മതിച്ചു, പുസ്തകം തരും. സാവിത്രിക്ക് തരാൻ വേണ്ടി പ്രത്യേകം എടുത്തു വെച്ചോ. ഊക്കാനി രാഗം. ഓ, വിജയൻ്റെ പുതിയ കവിതാ സമാഹാരം. അതെ, അതിന്റെ ആദ്യത്തെ പ്രതി തരുന്നത് സാവിത്രി. സ്നേഹാശംസകളോടെ വിജയൻ്റെ. ഇന്ന് തന്നെ ഇത് മുഴുവൻ ഞാൻ വായിച്ചു. എന്നിട്ട് രാത്രി മുഴുവൻ എഴുതിയ ആളിനെ സ്വപ്നം കാണും. ആരെന്നമ്മേ? സാവിത്രി. സാവിത്രി എപ്പോ വന്നു? ടൈപ്പ്റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരുന്ന വഴിയാണമ്മേ. ജയൻചേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു പുസ്തകം വായിക്കാൻ വന്നതാണ്. വീട്ടിൽ അമ്മയ്ക്ക് അനിയത്തിക്കൊക്കെ സുഖമല്ലേ? കുറച്ചു ദിവസമായി കല്യാണിനെ കണ്ടിട്ട്. ഞാൻ ദിവസവും കോടതിയിൽ പോകുമ്പോൾ കാണാറുണ്ടമ്മേ. സുഖമാണമ്മേ. അയ്യോ, ഞാൻ പോട്ടെ പോട്ടെ അമ്മേ. ചേട്ടാ, എന്താ? കുറച്ചു ദിവസമായി നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. എന്താണമ്മേ? നീ ഇന്നൊരു കൊച്ചു കുട്ടിയൊന്നുമല്ല. അല്ല, സമ്മതിച്ചു. പക്ഷേ ഇന്നും അമ്മയെ കാണാതെ രാത്രി എനിക്ക് ഉറക്കം വരില്ല. നിന്റെ തമാശയൊക്കെ കള. അവള് പ്രായമായ ഒരു പെണ്ണാ. ദിവസവും രണ്ടുപേരും ഇങ്ങനെ കുട്ടികളെ പോലെ കളിച്ചു നടന്ന് ആളുകളെ കൊണ്ടൊന്നും പറയിക്കരുത്. അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ കളി കാര്യമാക്കിക്കളയാ. നല്ലവണ്ണം ആലോചിച്ചിട്ടാണോ നീ പറയുന്നത്? എന്താ, അമ്മയ്ക്ക് കുറെ കൂടെ വലിയ പ്രമാണികളുടെ വീട്ടിൽ നിന്ന് ഒരു ബന്ധം വേണമെന്നായിരിക്കും. അമ്മയ്ക്ക് അങ്ങനെ മോഹമൊന്നുമില്ല. മകൻ സമ്മതം ചെയ്തിട്ട് കുറെ കൂടി പ്രമാണിത്വവും പണവും സമ്പാദിക്കണമെന്ന് ആഗ്രഹമില്ല. അമ്മയ്ക്ക് വേണ്ടതൊക്കെ നിന്റെ അച്ഛൻ സമ്പാദിച്ച് തന്നിട്ടുണ്ട്. അമ്മ, ഞാൻ ചോദിച്ച ഉത്തരവൊന്നും പറഞ്ഞില്ലല്ലോ. ദേ, ഇങ്ങോട്ട് നോക്കി. എന്നോടൊരു കൈവാഴ് പ്രയോഗിക്കാൻ യാതൊരു മടിയും വിചാരിക്കണം. ഞാനും ശേഖരനായാലും കൂടിയുള്ള ഇരിപ്പ് അങ്ങനെയായിരുന്നു. കല്യാണി അമ്മയ്ക്ക് അറിയാമല്ലോ. അതെനിക്കറിയാം. ആ സാവിത്രി വരുന്നല്ല. സാവിത്രി ഇന്ന് നേരത്തെ വന്നല്ലോ. കൈപ്പടികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു. ഇതാ കല്യാണം, 20 രൂപയാണ്. ഉണ്ടാകുമ്പോ തിരിച്ചു തരണം. ഒരാവശ്യത്തിന് സഹായിക്കാനല്ലെങ്കിൽ പിന്നെ കാശും രൂപയോട് എന്തിന്? ഇതാ പിന്നെ സാവിത്രി കുഞ്ഞ്, ഇങ്ങോട്ടൊന്ന് നോക്കിയേ. അടുത്ത മഴയ്ക്ക് പണം വല്ലതും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കരുത്. എനിക്കൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ഇല്ലെങ്കിൽ ഇനി ഉണ്ടാവും. അമ്മയെ ചോദിക്കണം. എന്നെ പോലെ അന്യനെ പോലെ അങ്ങ് കണക്കാക്കിയത്. ആ കല്യാണിയും എന്നാ ഞാനൊന്ന് അറിയാം. എന്തിനാണ് മേലോട് കാശ് വാങ്ങിച്ചത്? കള്ളുകുടിയ. അങ്ങനെ കള്ളു കുടിക്കുന്നതിന് നിങ്ങൾക്കാണോ നഷ്ടം? ആണുങ്ങൾ അങ്ങനെ ആണ് ആളുകളെ കൊണ്ട് പറയിക്കാൻ. എന്തോന്ന് പറയാൻ, അടിയുണ്ടോ ചത്തോന്ന് തിരിഞ്ഞ് നോക്കുന്നില്ലല്ലോ. ഈ ദശന്റെ നല്ല കാലത്ത് ഒരുപാട് അവന്മാരുണ്ടായിരുന്നു പറ്റി കൂടിത്തിരിഞ്ഞാൽ. ആ നാണുക്കൂട്ടന്മാര് ഈ രൂപ തന്നത് എത്ര വലിയ കാര്യമായി. നാളെ കടയിൽ കൊടുക്കാൻ വന്നു. ആ നീ പോയി കുളിച്ച് ഈ വേഷമൊക്കെ ഒന്ന് മാറി. മാമതരാം കുടി പ്രേമ
എന്നിട്ട് എന്നോട് താനിതുവരെ കല്യാണ കാര്യത്തിൽ കുറിച്ച് ആലോചിച്ചു ബാല. ആനും ശേഖരൻ നായരുടെ കുടുംബത്തിന് പണം ഇല്ലെന്നേ ഉള്ളൂ, നല്ല തറവാടികളാ. ശേഖരൻ നായർ മരിച്ചിട്ടും ആ കല്യാണിമ്മയും മക്കളും അന്തസ് വിടാതെയാ ജീവിക്കുന്നത്. ആ സാവിത്രി എനിക്ക് ഇഷ്ടമാണ്, നല്ല പെണ്ണ. പിന്നെ ജാതകം ഒക്കെ ശരിക്ക് ചേരുന്നുണ്ട്. വിജയൻ ഈ കാര്യത്തിൽ അത്ര വലിയ താല്പര്യമാണെന്നല്ലേ പറയുന്നത്? പെണ്ണിന്റെ വീട്ടുകാരോടല്ല ആലോചിച്ചോ? പെണ്ണിന്റെ വീട്ടുകാരെന്ന് പറയാൻ ആരുമില്ല, ആ അമ്മയല്ലാതെ. പിന്നെ അകന്ന വകയിലോ മറ്റോ ഒരമ്മാവനുണ്ട് കൊട്ടാരക്കര. എല്ലാം കല്യാണിയമ്മയിൽ ഇഷ്ടമാണ്. ഞാൻ കല്യാണിയമ്മയോട് ഇക്കാര്യത്തെപ്പറ്റി ആലോചിച്ചു, അവർക്ക് പരമ സന്തോഷമാണ്. പിന്നെ സാവിത്രിയാണെങ്കിൽ ഇക്കാര്യം അറിഞ്ഞതിന് ശേഷം ഭൂമിയുടെ നിലത്ത് ഒന്നും അല്ല നിപ്പ്. എന്താ തനിക്ക് അത്ര ഒരു പുച്ഛം? ഓ, അങ്ങനെ ഒന്നിനെ പറ്റി കേട്ടിട്ടില്ലായിരുന്നു. നടക്കട്ടെ നടക്കട്ടെ, പക്ഷെ അമ്മേ കല്യാണം ഉറപ്പിക്കാൻ പോകുമ്പോ എന്നെ കൂടി വിളിക്കണം. ഞാനും കൂടി പെണ്ണെ കണ്ട് ബോധിക്കണം, എന്നിട്ട് ഉറപ്പിക്കാവോ? സമ്മതിച്ചിരിക്കുന്നു. സാവിത്രിയെ താൻ കണ്ടാൽ എനിക്ക് വീരശൃംഖല തരും എന്റെ സെലക്ഷൻ. നാളെ രാവിലെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമെന്ന് പറഞ്ഞ് ഒരു കുറിപ്പ് കൊടുത്തയക്കാം. ബാലനും വരണം. ശരി അമ്മേ, നാളെ രാവിലെ കൃത്യം 8 മണിക്ക് ഞാൻ അവിടെ ഉണ്ടാവും. വിജയൻ നാളെ കാണാം. ഓക്കെ, രാത്രി നല്ല ഉറങ്ങാൻ കിട്ടാം. അമ്മേ വേറെ പണമൊക്കെ ഉണ്ടെങ്കിലും നല്ല സ്വഭാവമാണ്. അവനെന്താ അമ്മേ, റായൽ മാതമ്പിള്ള മുതലാളിയുടെ ഏക സന്താനമല്ലേ? അമ്മേ ഉടനെ കുറിപ്പ് കൊടുത്തേക്കാം. നല്ല നാണുകുട്ടനാരി എത്തിയിട്ടുണ്ടോ? അയൽവക്കത്ത് ഒരു വിശേഷം നടക്കുമ്പോ ഞങ്ങളൊക്കെ വലിയ നടത്തി കൊടുക്കാം. അടുത്തോട്ടിരിക്കാം. ഉള്ള സ്ഥലത്തൊക്കെ ഇരുന്നാ ഇരിക്കൂ ബാല. വിജയ, അപ്പോ എനിക്ക് മനസ്സിലായില്ലല്ലോ. ഓ, ഞാനത് പറയാൻ മറന്നു. ബാലൻ വിജയന്റെ വലിയൊരു സ്നേഹിതനാണ്. രണ്ടുപേരും ബി എ വരെ ഒരുമിച്ചാ കോളേജിൽ പഠിച്ചത്. റോയൽ മാതമ്പിള്ള മുതലാളി എന്ന് കേട്ടിട്ടില്ലേ, വലിയ മോട്ടോർ കമ്പനിയുടെ എല്ലാം. ഞാൻ പറയാം അമ്മേ, ഈ നാട്ടിലോടുന്ന എല്ലാ ബസ്സും ഇവന്റെ അച്ഛന്റെ വകയാണ്. റോയൽ ഓട്ടോമൊബൈൽ, റോയൽ മോട്ടോർസ് ലിമിറ്റഡ്, റോയൽ കാഷ്യൂ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്, റോയൽ കോഫി വർക്ക്സ്, റോയൽ കയർ വർക്ക്സ് ലിമിറ്റഡ്. അറിയും. ഇപ്പോ ബാലം മുതലാളി പഠിക്കുന്നത്? ഇപ്പൊ പഠിക്കുന്നില്ല. അവർക്കൊക്കെ എന്തോ ആ കാളേജ് വരുത്തും. അതൊക്കെ ഇരിക്കട്ടെ, നമ്മൾ അന്ന് ആലോചിച്ച ആ കാര്യത്തിന് ഒരു തീർച്ചയും മൂർച്ചയും ഉണ്ടാക്കാനാണ് ഞങ്ങൾ വന്നത്. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ വെച്ച് നീട്ടിക്കൊണ്ട് പോകാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. സാവിത്രിക്ക് ഇങ്ങനെയൊരു ബന്ധം ദൈവം കൊണ്ടു തന്നത് ആ ദേവകിയാണ്. ഞങ്ങൾക്കൊക്കെ പരമ സന്തോഷമാണ്. അവൾ അച്ഛനുണ്ടായിരുന്നെങ്കിൽ, ശേഖരൻ നായർ ഇന്ന് ജീവിച്ചിരുന്നിരുന്നെങ്കിൽ ഒന്നുകിൽ ശിരസ്ഥത, അല്ലെങ്കിൽ കേടുകുമാർ. ബല, ഇതാണ് ആള്, എല്ലാം ഉണ്ടെങ്കിൽ കണ്ടോളാം, പിന്നെ കണ്ടിട്ടെന്ന് പറയലോ. കൺഗ്രാചുലേഷൻസ് ഫോർ യുവർ വണ്ടർഫുൾ സെലക്ഷൻ. അടുത്ത 15-ാം തീയതി കാലത്ത് ഒരു നല്ല മുഹൂർത്തമുണ്ട്, അതല്ലെങ്കിൽ പിന്നെ കന്നിമാസം കഴിയേണ്ടി വരും. എന്തിനാ നീട്ടുന്നത്? 15-ാം തീയതി എന്ന് നടക്കട്ടെ. അങ്ങനെയാകത്തെ, നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ തന്നെ നടക്കുന്നു. എന്നാലേ ഞങ്ങൾ ഇറങ്ങട്ടെ കല്യാണിയമ്മേ, മറ്റു കാര്യങ്ങളൊക്കെ വിജയനുമായിട്ട് ആലോചിച്ച് തീരുമാനിച്ചോളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ പാവങ്ങളാ. വിജയൻ കുഞ്ഞിന്റെ അന്തസ്സിന് അവസ്ഥയ്ക്കും അനുസരിച്ച് ഇത് നടത്താൻ എന്നെ കൊണ്ടൊക്കെയില്ല. ഞാൻ പറയട്ടെ അമ്മേ, ഞാനും ഈ ബാലനും എന്റെ അമ്മയും കൂടെ ഇവിടെ വരും. ഞങ്ങൾക്ക് വയറ് നിറയെ ചോറ് തരണം. പിന്നെ സാവിത്രിയെ ഇല്ല, ഞാൻ ഇറങ്ങട്ടെ, ഞാൻ നാളെ വരാം. വാസുമ്മാവനെ കാണണം, കാര്യം പറയണം, അത്ര തന്നെ. എത്ര ഇരുത്തിയാലും ഒടുവിലത്തെ ബസ്സിന് ഞാൻ ഇനി വരും. അമ്മ ഇത്രയൊന്നും വിഷമിക്കണ്ട, പണമില്ലെങ്കിലും ഞങ്ങൾ രജിസ്ട്രാർ സിസ്റ്റി കല്യാണം കഴിച്ചോളാം. ഓടി മാസിനോടൊപ്പനുസരിച്ച് വേണ്ടതൊക്കെ വേണ്ടേ? വാങ്ങോളെ.
അമ്മ വന്നില്ലയോ സാവിത്രി കുട്ടി? ഇല്ല. തനിച്ചിരിക്കാൻ പേടിയുണ്ടോ? ഇല്ല. പെൺകുട്ടികളായാൽ അങ്ങനെ തന്നെ വേണം. എന്നാ ഞാൻ നാളെ വരാം.
ഇങ്ങനെ കിടന്ന് കരഞ്ഞിട്ട് എന്ത് കാര്യം? ധൈര്യമായി, തെളിവുകളെല്ലാം നമുക്ക് അനുകൂലമാണ്. കേസിന്റെ കാര്യത്തിൽ ഒന്നുകൊണ്ട് വിഷമിക്കരുത്. എന്നെ വിശ്വസിക്കൂ. ഈ കേസിൽ നീ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഈ വക്കീൽപ്പണി ഞാൻ വേണ്ടെന്ന്. അമ്മയും ലീലയും എങ്ങനെ ഇരിക്കുന്നു? അവരെ സമാധാനിപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവർ ധൈര്യമായിരിക്കുന്നു. നീയും ഒരല്പം കൂടെ തന്റെ ഇടം കാണിക്കണം. സമയമായി, ഇനി കോടതിയിൽ വെച്ച് നമുക്ക് സാവിത്രിയുമായി അവിഹിത ബന്ധം പുലർത്തിയിരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് അതെങ്ങനെ അറിയാം? നാണക്കൂട്ടൻ നായർ സാധാരണ അവിടെ വരുന്നതും പോകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവിഹിത ബന്ധമുണ്ടെന്ന് അർത്ഥമുണ്ട്. നാട്ടിൽ പരക്കെ അങ്ങനെ ഒരു വർത്തമാനം ഉണ്ടായിരുന്നു. ഈ പരക്കെ എന്ന് പറഞ്ഞത് നിങ്ങളോട് ആരാണ്? ഓർക്കുന്നില്ല. സാവിത്രിയുടെ അമ്മ കല്യാണി അമ്മയും നിങ്ങളുമായി വളരെക്കാലമായി വിരോധത്തിലല്ലേ കഴിയുന്നത്? അതെ. നിങ്ങളുടെ മകൾ സുമതിയും നാണക്കുട്ടൻ നായരുമായി ഉണ്ടായിരുന്ന രഹസ്യവേഴ്ചയ്ക്കല്ലേ അല്ലേ ഈ വിരോധം ഉത്ഭവിച്ചത്? അത് അവള് ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ മതി. നിങ്ങളുടെ മകളെ രണ്ട് പ്രാവശ്യം വിവാഹം ചെയ്ത് അയച്ചിട്ടും ഇന്ന് ഭർത്താവില്ലാതെ വീട് നോക്കിയല്ലേ? അധ്യക്ഷൻ ജവഹർ ലോക്കി ഈ കേസുമായി നേരിട്ട് ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് സാക്ഷിയെ മനഃപൂർവ്വം കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഐ ബെറ്റ് ഡിഫർ യുവർ ലോക്കി. പൂർവ്വ വിരോധം വെച്ചുകൊണ്ട് സാക്ഷി പ്രതിക്കെതിരായി മൊഴി കൊടുത്തിരിക്കുകയാണ്. ഐ വോണ്ട് ടു എസ്റ്റാബ്ലിഷ് ദ ഫാക്ട്. ഒബ്ജക്ഷൻ ഈസ് ഓവർ റൂൾഡ്. യു മേ പ്രൊസീഡ്. നാട്ടിൽ പരക്കെ സാവിത്രിയുടെ നടപടി ദോഷത്തെപ്പറ്റി പറച്ചിലുണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. കല്യാണിയമ്മയുടെ അയൽക്കാരായ നാല് വീട്ടുകാർ അവൾ അങ്ങേ അറ്റം സ്വഭാവശുദ്ധിയും വിവേകവുമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു എന്നിവിടെ മൊഴി കൊടുത്തിട്ടുണ്ട്. അവൾ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്നും ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. മറിച്ച് പറയുന്നത് നിങ്ങൾ ആ കുട്ടിയോടും കുടുംബത്തോടുള്ള ബദ്ധ മനഃപൂർവ്വ വൈരാഗ്യം കൊണ്ട് തന്നെയല്ലേ? അല്ല. പ്രമാദമായ നാമഞ്ചിത്തൻ നായർ കൊലക്കേസ് ഏഴാം ദിവസത്തെ സാക്ഷി വിസ്താരം ഇന്ന് കോടതി കൂടിയപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ വീണ്ടും നാലാം സാക്ഷി ഭവാനി അമ്മയെ ക്രോസ് ചെയ്തു. കോടതി മുഴുവൻ ജനലിപണമായിരുന്നു. വക്കീൽ, തള്ളയുടെ അറിവോടും സമ്മതത്തോടും കൂടിയല്ലേ നാണകൂട്ടൻ നായർ പ്രതിയുമായി ബന്ധം പുലർത്തിയിരുന്നത്? സാക്ഷി, അതെ. പ്രോസിക്യൂട്ടർ, തള്ളയുടെ അറിവോടും സമ്മതത്തോടും കൂടിയല്ലേ നാണക്കൂട്ടൻ നായർ സാവിത്രിയുമായി ബന്ധം പുലർത്തിയിരുന്നത്? സാക്ഷി, അതെ. പ്രോസിക്യൂട്ടർ, അയാൾ സാവിത്രിക്ക് ധനസഹായം ചെയ്തിരുന്നതായി അറിയാമോ? സാക്ഷി, അറിയാം. പ്രോസിക്യൂട്ടർ, പ്രതിക്ക് പുതിയ ഒരു കാമുകനുണ്ടായപ്പോൾ മരിച്ച നാണക്കൂട്ടൻ നായർ അതിനെ എതിർക്കുകയും അങ്ങനെ തർക്കം മൂത്ത് ചിലവ കൊണ്ടടിച്ച് കൊലപ്പെടുത്തുകയും അല്ലേ ചെയ്തിട്ടുള്ളത്? സാക്ഷി, അതെ. ഓ നാരായണ, ദേവയ്യ അമ്മ കേട്ടില്ലേ? ഇതാ വായിച്ച് നോക്കൂ, ഫോട്ടോയും അച്ചടിച്ച് വന്നിട്ടുണ്ട്. എനിക്കൊന്നും കാണുകയും കേൾക്കുകയും വേണ്ട ഉദ്ദേശമുള്ള കാഴ്ചക്ക് എന്തൊരു പെൺകുട്ടി, പ്രീണാന്റെ ചിത്രം. സത്യത്തിൽ അവിടെ നടന്നതൊക്കെ എന്താണെന്ന് ആർക്കറിയാം? ഇതിന്റെയൊക്കെ ഉള്ളുകളിൽ ഈശ്വരനെ അറിയാവൂ. അപ്പോ എനിക്ക് പോരാ ശകലം തിരക്കുണ്ട്, വായിച്ചു നോക്കണം. പതിനെട്ട് വയസ്സായ ഒരു പെൺകുട്ടി മധ്യവയസ്കനായ ഒരു പുരുഷനെ മനഃപൂർവ്വം കൊലപ്പെടുത്തണം എന്ന ദുരുദ്ദേശത്തോടുകൂടി രാത്രി മറ്റാരും ഇല്ലാതിരുന്നപ്പോൾ വീട്ടിൽ വിളിച്ചു വരുത്തി എന്ന പ്രോസിക്യൂഷൻ വാദഗതി ഏറ്റവും മിതമായ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയോടുള്ള ഒരു വെല്ലുവിളിയാണ്. ആ വാദത്തിന് അവലംബമായി ഒന്നും രണ്ടും സാക്ഷികൾ കെട്ടിച്ചമച്ച് അവതരിപ്പിച്ച മൊഴികൾ ദയനീയമായി പരാജയപ്പെട്ടിരിക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നാണക്കുട്ടൻ നായർ മരണസമയത്ത് മദ്യപിച്ചിരുന്നു എന്നും കാണുന്നുണ്ട്. ഇവിടെ ഒരു പ്രൈമാഫേന്റെ കേസ് തന്നെയില്ല. നാണക്കുട്ടൻ നായരുടെ മരണത്തിൽ പ്രതിക്ക് പങ്കില്ല എന്നുള്ളത് അത്രത്തോളം പ്രകടമാണ്. എന്നിട്ടും ചിത്രവുമായി ഒരു കേസ് കെട്ടിച്ചമച്ച് ബഹുമാനപ്പെട്ട കോടതിയുടെ സമയം നഷ്ടപ്പെടുത്താൻ പ്രേരിപ്പിച്ച ചേതോവികാരം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. യുവർ ലോർഡ്ഷിപ്പ്, ഇതിനെല്ലാം പുറമെ നിയമത്തിന്റെ സാങ്കേതിക നൂലാമാലകളിൽപ്പെട്ട്
നിരപരാധികൾ തേജോവധം ചെയ്യപ്പെടാതെ ശ്രദ്ധിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചുപോയി എന്ന് വെച്ച് രൂപസൗന്ദര്യം കൊണ്ട് അനുഗ്രഹീതയായി പോയി എന്ന് വെച്ച് ഒരു പെൺകുട്ടിക്ക് അവളുടെ മാനം കാക്കാൻ അവസരം ലഭിക്കാത്ത ഒരു സമുദായത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ യുവർ ലാർഡ്ഷിപ്പ് സമുദായം അതേക്കുറിച്ച് ലജ്ജിക്കണം. നമ്മൾ ഓരോരുത്തരും നെഞ്ചിൽ കൈവച്ച് മനസാക്ഷിയോട് ചോദിക്കണം, ജീവിതം എന്തെന്നറിയാത്ത ഈ പെൺകുട്ടി ഏൽക്കേണ്ടി വന്ന ഈ മാനഹാനിക്ക് ആരാണ് ഉത്തരവാദി? നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയ്ക്ക് അർഹമായ കുറ്റമാണ് നാണുക്കുട്ടനായർ ചെയ്യാൻ ഒരുമ്പോൾ. അദൃശ്യ കരങ്ങളിൽ നിന്നും അയാൾക്ക് അതിനുള്ള ശിക്ഷയും ലഭിച്ചു. യുവർ ലോർഡ്ഷിപ്പ്, യുക്തിഹീനവും സത്യവിരുദ്ധവുമായ ഒരു കൊലക്കുറ്റം ആരോപിച്ച് അങ്ങയുടെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടിട്ടുള്ള ഈ പ്രതിയെ നിരുപാധികം വിട്ടയച്ച് നീതി നിർവഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കോടതി വിധി പറയാൻ വേണ്ടി തിരിഞ്ഞിരിക്കുന്നു. മരണപ്പെട്ട നാണുക്കുട്ടൻ നായർ മദ്യപാനിയും ശ്രീലമ്പടനുമായിരുന്നുവെന്ന് സംശയമന്യേ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അയാൾ മുമ്പ് 3 വിവാഹങ്ങൾ നടത്തിയിരുന്നതുകൂടാതെ വിവാഹിതനായിരിക്കുമ്പോൾ തന്നെ അന്യ സ്ത്രീകളുമായി അവിഹിത ബന്ധം പുലർത്തിയിരുന്നു. കൊലപാതകം ചെയ്യുക എന്ന ദുരുദ്ദേശത്തോടെ പ്രതി അയാളെ വിളിച്ചുവരുത്തി എന്നും മറ്റുമുള്ള പ്രോസിക്യൂഷൻ വാദഗതി അശേഷം തെളിയിക്കപ്പെട്ടിട്ടില്ല. മേൽപ്പറഞ്ഞ കാരണം കൊണ്ടും മറ്റു സാഹചര്യ തെളിവുകൾ കൊണ്ടും വീട്ടിൽ മറ്റാരുമില്ലെന്നറിഞ്ഞ് രാത്രി അസമയത്ത് പ്രതിയെ മാനഭംഗപ്പെടുത്തുക എന്ന ദുരുദ്ദേശത്തോടെ നാണുക്കുട്ടൻ നായർ അവിടെ കടന്നു ചെന്നതാണെന്നും പ്രത്യക്ഷമാണ്. ഈ ചുറ്റുപാടിൽ ICC 302 വകുപ്പ് പ്രകാരം പ്രതിയുടെ മേൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള ചാർജ് അസാധുവായി തീർന്നു. അക്കാരണത്താൽ കോടതി പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നു. മതി മതി, എല്ലാരും വീട്ടിൽ പോകും, എന്നിട്ട് മതി സന്തോഷമൊക്കെ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ചേട്ടന്റെ വീട്ടിൽ വന്ന് ചേട്ടന്റെ അമ്മയെ കാണണം. ആദ്യം സ്വന്തം വീട്ടിൽ പോയതിന് ശേഷം മതി. അതൊക്കെ തരും ഒന്ന്. വെറുതെ വിട്ടു ഒന്ന്, സാവിത്രി വെറുതെ വിട്ടു. എന്റെ വാദത്തെ പറ്റി എല്ലാവർക്കും വലിയ മനസ്സായിരുന്നു. കേസെങ്ങനെയും ജയിക്കാമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഇന്നും വിധി പറയാതെ തീയെഴുന്നേറ്റ് വയ്ക്കുമോ എന്നുള്ളതായിരുന്നു എന്റെ സംശയം. അങ്ങനെയായാൽ വിവാഹം ഇനിയും നീട്ടിവെക്കണ്ടേ അമ്മേ? മോനെ, അക്കാര്യം നമുക്കിനി മറക്കാം. ഈ വിവാഹം ഇനി നടക്കാൻ പോകുന്നില്ല. ഒരിക്കൽ മോന് നല്ലൊരു പെൺകുട്ടിയെ ഞാൻ അമ്മേ ഇല്ല മോനെ, നിന്റെ ഏതെങ്കിലും ആഗ്രഹത്തിന് ഞാൻ എതിർ തിന്നിട്ടുണ്ടോ? പക്ഷെ ഇക്കാര്യം നീ മറന്നു കളയും. അവൾ എന്ത് തെറ്റ് ചെയ്തു അമ്മേ? തെറ്റും ശരിയും ഒക്കെ ആരറിഞ്ഞു? അതിനെ നമുക്ക് വേണ്ട, ഇതൊരു ഭേദപ്പെട്ട തറവാടാ. അമ്മ ശാന്തമായി ഒന്ന് ആലോചിച്ചു. കോടതി നിരപരാധി എന്ന് വിധിച്ച ഒരു നിർദോഷ പെണ്ണിനെ വീണ്ടും ശിക്ഷിക്കാൻ പോവുകയാണോ? ശിക്ഷിക്കാനും രക്ഷിക്കാനും ഒന്നും നമ്മൾ പോകണ്ട, വീട്ടു തന്നെ ഉണ്ട്. ഈ പത്രത്തിൽ അവളെ പറ്റി എഴുതിയിരിക്കുന്ന ഒന്ന് വായിച്ചു നോക്ക്. ഇത്രയും വൃത്തികെട്ട പത്രത്തിൽ വരുന്ന വാർത്തയല്ല അമ്മ വിശ്വസിക്കാൻ പോവാണ്? എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? മാനഭംഗപ്പെടുത്തുന്നതിന് മുമ്പ് അവനുരുണ്ട് വിളിച്ച് അത്തന്നോ കൊന്നോ ഒക്കെ പറയുന്നു. പക്ഷെ വാസ്തവത്തിൽ മാനം കാക്കാൻ കഴിഞ്ഞു അവൾക്ക്. ആര് കണ്ടു? പലതും നടന്നതിന് ശേഷമായിരിക്കും അവൻ മരണപ്പെട്ടത്. കള്ളു കുടിച്ച് ലക്കില്ലാത്ത ഒരു തടിമാരനോട് ഇച്ചിരി പോകുന്ന ഒരു പെണ്ണ് എത്ര നേരം എതിർത്ത് നിൽക്കുമോ? നീ ഇക്കാര്യം എന്നോട് ഉരിയാടിയൊക്കെ ഞാൻ ജീവിച്ചിരിക്കുന്നത് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ ഈ താഴ്ത്തരുടെ കാര്യം എന്നോട് പറയരുത്. സാവിത്രി, എന്റെ അമ്മയുടെ സ്വഭാവം നിനക്കറിഞ്ഞുകൂടി. ഇന്നത്തെ ലോകം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ശുദ്ധകരിക്കാരിയാണ് അമ്മ. എനിക്ക് കുറച്ച് അവകാശം തരും. എടുത്തിയാട്ടം കൊണ്ട് അമ്മ എന്തോ പറഞ്ഞു.
അത് എന്നോടൊന്നും പറഞ്ഞു, നിന്നോടല്ല. എന്താ ഉജി ഉണ്ടായത്? ദേവികമ്മ എന്തു പറഞ്ഞു? നീ എന്റെ ആത്മാവിന്റെ ഒരു ഭാഗമാണ്. നീ ഇല്ലാത്ത ഒരു ജീവിതത്തെ പറ്റി എനിക്ക് സങ്കല്പിക്കാൻ പോലും. അമ്മ ഇന്നോ നാളെയോ തന്റെ അഭിപ്രായം മാറ്റി. അവരെന്റെ അമ്മയാണ്. എന്നെ വിവാഹം എന്ന് നടത്തണം, അത് പറയും. ഇല്ല ചേട്ടാ, ഇല്ല. വിവാഹം എന്ന സ്വപ്നത്തിന് ഇനി എന്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. സാവിത്രി, ഞാൻ ആരായിരുന്നു എന്ന്, ഇന്ന് ഞാൻ ആരാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എനിക്ക് മാപ്പ് തരൂ. വിക്ഷേത്രം പറയാതിരിക്കും. നീ എന്റെ സാവിത്രി, എന്റെ മാത്രം സാവിത്രി. ചേട്ടന്റെ ജീവിതം എനിക്കൊരു ശ്രീകോവിലാണ്. ചേട്ടന്റെ വീടും ആ ശ്രീകോവിലിരിക്കുന്ന ക്ഷേത്രമാണ്. അവിടെ അസുഖപ്പെടുത്താൻ ഒരിക്കലും ഇനി ഞാൻ കടന്നു വരില്ല, ഒരിക്കലും. നീ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ജീവിതമില്ല. ഞാൻ പറയുന്നു കേൾക്കുക, എല്ലാ തടസ്സങ്ങളും നീങ്ങി കിട്ടും. എന്റെ അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ നിന്റെ വലതുകാൽ കുത്തി നീ എന്റെ വീട്ടിലേക്ക് കടന്നു. വലതുകാൽ കുത്തി ഐശ്വര്യവതിയായ ഒരു പെണ്ണ് ചേട്ടന്റെ വീട്ടിൽ പ്രവേശിക്കും. കുറച്ച് ക്ഷമിക്കും. ചേട്ടന് വേണ്ടി നല്ല ഒരു പെൺകുട്ടിയെ ഞാൻ തിരഞ്ഞെടുക്കാം. അത് ഈ ജന്മം ഉണ്ടാവില്ല. നിന്റെ മനസ്സാകപ്പാടെ ക്ഷോഭിച്ചിരിക്കുകയാണ്. ഞാനൊരു കേസിന്റെ ആവശ്യത്തിന് ഒരാഴ്ച കാലത്തേക്ക് മദ്രാസ് വരെ ഒന്ന് പോവുകയാണ്. ഞാൻ പോയിട്ട് വരുമ്പോഴേക്കും എല്ലാം ശരിയാവും. ആശ്വാസമായി. ചേട്ടൻ സമാധാനമായിട്ട് പോയി വരണം. പോവു. ബാക്കി എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിപ്പോവും. ഏതായാലും അമ്മയുടെ അഭിപ്രായം മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒന്നുമില്ലെങ്കിലും എന്റെ അമ്മയല്ലേ. ഞാൻ പോയിട്ട് വെച്ചാലും രണ്ടാഴ്ചക്കകം മടങ്ങി വരും. പോയിട്ട് വാ. ചെന്നാലുടനെ കത്തയക്കണേ. അതെ. ശരീരം നല്ലപോലെ സൂക്ഷിക്കണേ മോനെ. സാവിത്രി, ഞാൻ പറയുന്നതനുസരിച്ച് ജോലി അന്വേഷിച്ച് പോകുന്നതൊക്കെ വിജയനോട് ആലോചിച്ചിട്ട് മതി. മാനമായി ജോലി ചെയ്ത് ജീവിക്കുന്നതിന് ആരും എതിര് പറയില്ലല്ലേ. ഇനിയും ഞാനൊന്നും പറയുന്നില്ല, നിന്റെ ഇഷ്ടം. രമയുടെ ഓഫീസിൽ ഒരൊഴിവുണ്ടെന്ന് പറഞ്ഞു. അവിടെ ഒന്ന് അന്വേഷിക്കണം. ഇല്ലെങ്കിൽ വേറെ എവിടെങ്കിലും. ഏതായാലും ഇരുത്തുന്നതിന് മുമ്പ് ശരി. നമസ്കാരം. നമസ്കാരം. പിന്നെ എന്തൊക്കെയുണ്ടോ കറിയാച്ചാ വിശേഷം? ഓ, എന്ത് വിശേഷം? ആ ഓ, നമ്മുടെ പള്ളിച്ചിലെ തോമാച്ചന്റെ മോള് കുഞ്ഞമ്മ ആള് സ്വല്പം പെശകാണെന്ന് പറയുന്നത് നേരം ചെക്കന പെശക. ആ ഓ, അതിന്റെ കാര്യമൊന്ന് പറയൂ. ആരാളെ ഡോ കറിയാച്ചൻ രണ്ട് പണം പൊടിച്ചാ കൊടുക്കൂ, കാശ് ഞാനാ തരാം. വെള്ള പെണ്ണുങ്ങളുടെ ചരിത്രം പറയുന്നൊരു തനിക്ക് എന്നോട് ഒരു കാര്യം. അതുകൊള്ളാം. ഇയാളെ പത്രത്തെ ആക്ഷേപിച്ചിരുന്നല്ലോ, പിന്നെ എന്തുവാ ഭാര്യ കൊണ്ടാത്രല്ലയോ. അല്ല, നമ്മുടെ സാവിത്രി അല്ലേ പോകുന്നത്? നാനൂട്ടന്മാരെ കൊന്ന സാവിത്രി. ആരാ സാവിത്രി? നമസ്കാരം സാവിത്രി കുട്ടി. എങ്ങോട്ടാണോ? ഞാൻ വീട്ടിലേക്ക് വന്നൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഒരു അഭിമുഖ സംഭാഷണത്തിന്. സംഭാഷണത്തെ അഭിമുഖീകരിച്ച് പരിചയമുണ്ടാവോ? എന്നെ മനസ്സിലായില്ലാവോ? ഞാൻ കുഞ്ഞപ്പൻ കൂർക്കഞ്ചേരി, പെരുമ്പറ ദിനപത്രത്തിന്റെ സ്വന്തം ലേഖകനും എത്തപ്പോയി. നിങ്ങൾ ശല്യം ചെയ്യാതെ പോകണം. ശല്യോ? ദൈവദോഷം പറയരുത് കുട്ടി. സംഭവം വിശദമായിട്ട് ഫ്രണ്ട് പേജിലെ ഇടാം. ഫോട്ടോ തരണം, നല്ല ന്യൂസ് വാലി കിട്ടും. അതിനു വേണ്ടി ഞാൻ വീട്ടിലോട്ട് വരട്ടാവും. കൂർക്കഞ്ചേരി തൃതിയപ്പെട്ട് എങ്ങോട്ടാ? താൻ നിൽക്കേ, പെമ്പിള്ളേര് വലിയ ഫോട്ടോ ഇടോ, താൻ അങ്ങോട്ട് പോവാം. എന്താ ഇവരെ സാറിന് അറിവും കാണിച്ചു കൊടുക്കും.
പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ല അല്ലേ? ഇല്ല. ടൈപ്പ്റൈറ്റിംഗ് നോവർ പാസ്സായിട്ടുണ്ടോ? എങ്ങനെയെങ്കിലും സഹായിക്കുന്നു. വളരെ കഷ്ടപ്പാടിലാണ്. ഒന്നാം തീയതി മുതൽ ഒരു വേക്കൻസി ഉണ്ട്. പക്ഷേ ടെമ്പററി ആണ്, 8 മാസത്തേക്ക് കാണും. അത് മതി സാർ, സാറിനെ ദൈവം അനുഗ്രഹിക്കും. ഞാൻ സാവിത്രിയോട് ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. പറയുന്നത് കൊണ്ട് വിരോധം തോന്നരുത്. പറയൂ. ഞാനൊരു അമ്മയാണ് കുഞ്ഞു. എനിക്ക് ആണും പെണ്ണുമായി ഒരു കലയെ ഈശ്വരൻ തന്നുള്ളൂ. എനിക്കറിയാം. മണ്ണിൽ വീണ വിത്തുകളെല്ലാം മുളച്ചാറില്ല കുഞ്ഞു. അതുപോലെയാണ് മനുഷ്യന്റെ ആഗ്രഹങ്ങളും. നമ്മൾ ആഗ്രഹിച്ചതൊക്കെ സാധിക്കണമെന്ന് വാശിപ്പിച്ചു. വാശിയില്ലെങ്കിലും നിനക്ക് വിഷമം കാണും. ഇതൊരു പഴയ തറവാടാണ്. ഇതിന്റെ അന്തസ്സിന് കോട്ടം വരുത്താതെ കൊണ്ടു നടത്തേണ്ടത് എന്റെ ചുമതലയാണ്. ഈ കുടുംബത്തിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ചുമതലയാണ്. നീ വളരെയുള്ള ഒരു പെണ്ണല്ലേ. സത്യത്തെപ്പറ്റിയും മാനാപമാനത്തെപ്പറ്റിയും നിനക്ക് പറഞ്ഞുകൂടാ. നിന്റെ പെട്ടതല്ല നിന്നോട് പറയുന്ന മാതിരി വിചാരിച്ചാൽ മതി. നീ വിജയനെ മറക്കണം മോളെ. അവന്റെ മനസ്സ് നല്ല വാക്കുകൊണ്ട് പിന്തിരിപ്പിക്കണം. നിനക്ക് നല്ല ഒരു ചെറുക്കനെ ഞാൻ കണ്ടുപിടിച്ചു തരാം. ഈ കുടുംബത്തിന്റെ മാനം നീ കാക്കണം മോളെ. എനിക്ക് വാക്ക് തരും, എനിക്ക് വാക്ക് തരും, എനിക്ക് വാക്ക്. ഇതെങ്കിൽ ഈ അമ്മക്ക് ഞാൻ വാക്ക് തരുന്ന. ഇനി ഒന്നും പറയണ്ട. എനിക്ക് ആശ്വാസമായി. ദൈവം നിന്നെ അനുഗ്രഹിച്ചു മോളെ. നീ ഒരമ്മയാകുമ്പോൾ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന വിഷമം നിനക്കും മനസ്സിലാകും. മോടെ രഹസ്യക്കാരൻ മാറ്റിയില്ലേ? ഇന്നലെ തന്റെ നേരത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോണ കണ്ടല്ല. ഭവാനിയമ്മേ, നിങ്ങൾ കൊള്ളരുതായി പറയരുത്. എന്റെ മോളെ അവിടെ ഭർത്താവ് ഉപേക്ഷിച്ചതിന് അയാൾക്കാ സുഹക്കേട്. ഊച്ച പാലുടിക്കുന്നതല്ല ഇവിടെ വന്നേച്ച് പോകുന്നത്. എന്നെ കൊണ്ട് ഒന്ന് പറയപ്പിക്കരുത് കേട്ടോ. നിങ്ങൾ ഈശ്വര വിനോദം പറയരുത്. അയ്യോ, സാവിത്രി അല്ലയോ നിന്റെ മോള്. നിങ്ങളെയൊക്കെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞേക്കണം. ഇനി പല മൊട്ടരിച്ചു അമ്മേ. അമ്മ എന്തിനാ അവരോട് സംസാരിക്കാൻ പോയത്? ഞാൻ ഒന്നിനു പോയില്ല മോളെ. വിളിച്ചു കൊടുത്ത് ജീവിതം പറയല്ലാരും. വയ്യമ്മ, നമുക്ക് എവിടെയെങ്കിലും പോകാം. ഇവിടെ ജീവിക്കാൻ വയ്യ. ഒരു ജോലി കയ്യിൽ കിട്ടിയതാണ്. അവസാനം അതും പോയി. ഞാൻ കൊലക്കേസിൽ പ്രതിയായിരുന്നു അത്രേ. എനിക്കും തോന്നും രാവിലെ കുറെ പിള്ളേര് പേരയ്ക്ക് കല്ലറും. പക്ഷെ വിജയം വരുമ്പോ അക്കാര്യം അമ്മ മറന്നേക്കും. ശരി മോളെ, നമുക്ക് തൃപ്പൂണി തറക്കി പോവാം. നിന്റെ അച്ഛൻ 8 വർഷമല്ല അവിടെ ജോലി നോക്കിയതല്ലേ? എന്നാലും ഓർക്കുമ്പോ സഹിക്കുന്നില്ല. എന്റെ വിധി അമ്മ എവിടേക്കാ പോകുന്നത്? താക്കോലെ, നിങ്ങളുടെ ഭർത്താവും ഞാനും തമ്മിലുള്ള സ്നേഹബന്ധം ഓർത്താ വാടക അഡ്വാൻസ് ഇട്ടാണ് വീട് വരുന്നത്. ഇപ്പൊ ഈ തൃക്കോൺപുരയിൽ ഇങ്ങനത്തെ ഒരു വീടിന് 100 രൂപ വാടക കൊടുക്കണം. അതുകൊണ്ടല്ലയോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. സാവിത്രിക്കൊരു ജോലി കിട്ടിയാൽ ഉടനെ ദൈവം സഹായിച്ച് അതെല്ലാം ശരിയാകുമെന്ന് വിശ്വസിച്ചോളൂ. വരും, മുറികളൊക്കെ തുറന്ന് കാണിച്ചുതരാം. പെട്ടിയല്ല അവിടെ ഇരിക്കട്ടെ. വരും. ഗുഡ്, യു ഹാവ് എ വെരി ഗുഡ് സ്പീച്ച്. സാവിത്രി എന്താ ഹയർ പരീക്ഷയ്ക്ക് പോകുന്നത്? പഠിത്തം മുഴുവിക്കാൻ സാധിച്ചില്ല. അധികം തെറ്റൊന്നുമില്ല. ഞാൻ എന്റെ പേഴ്സണൽ സ്റ്റെനോഗ്രാഫറായി നിയമിക്കാം. അടുത്ത ആഴ്ച തന്നെ ജോയിൻ ചെയ്യാം. എന്താ സാറിന് പുണ്യം കിട്ടും. വളരെ താങ്ക്സ്. താങ്ക്സ് ഒന്നും വേണ്ട. പിന്നെ
സാവിത്രിയുടെ വീട്ടിൽ ആരൊക്കെ? അമ്മയും ചെറിയ അനിയത്തിയും മാത്രമേ ഉള്ളൂ. അച്ഛൻ മരിച്ചുപോയി. അല്ല, ഐ മീൻ പിന്നെ എറണാകുളത്ത് നിന്ന് എപ്പോഴാണ് പോകുന്നത്? അടുത്ത ബസ്സിൽ തന്നെ പോകണം. ഞാൻ എന്നാണ് ജോയിൻ ചെയ്യുന്ന പറയേണ്ടത്? അടുത്ത ആഴ്ച ജോയിൻ ചെയ്യാം. പിന്നെ സാവിത്രി, ഐ മീൻ ഇന്ന് പോകണം. ഇന്ന് ഇവിടെ ഹോട്ടലിൽ കൂടാ, അതിന് അറേഞ്ച് ചെയ്യും. അല്ല, ഓഫീസ് പൂട്ടി കഴിഞ്ഞോ? എന്താ ഇവിടെ? എന്റെ ബാഗ് ഇവിടെ വെച്ച് മറന്നതാ. കുറെ മുമ്പ് ഞാനിവിടെ ഒരു ഇന്റർവ്യൂവിന് വന്നു. എന്നിട്ട് ജോലി കിട്ടിയ? ഇല്ല. ഓ, പേരെന്താ? സാവിത്രി. സാവിത്രിയുടെ വീട് എവിടെയാ? സ്വന്തം നാട് കൊല്ലത്താണ്. ഇപ്പോൾ തൃപ്പൂണിത്തറ ഒരു വാടക വെട്ടി താമസിക്കുന്നു. പേടിച്ചൊന്നും വേണ്ടാട്ടാ, ബാഗ് ഒരിക്കലും പോവില്ല. ഞാൻ നാളെ എടുത്തിട്ട് തരാം. ചേച്ചി, ഞാനിവിടുത്തെ മാനേജർ ഒന്ന് കാണാൻ വന്നതാ. അപ്പൊ സാവിത്രി എത്ര വരെ പഠിച്ചു? സ്കൂൾ ഫൈനൽ പാസ്സായി. ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചിട്ടുണ്ട്. ഇക്കാലത്ത് ജോലിക്കൊക്കെ എന്ത് വിഷമാ. ഒന്നുകിൽ ശുപാർശ, അല്ലെങ്കിൽ കൈക്കൂലി. അപ്പൊ വേഗം നാളെ എടുക്കാം. വണ്ടിക്കൂലിക്ക് പോലും എന്റെ കയ്യിൽ പൈസ ഇല്ല. ഓ, അത്രയുണ്ടോ? അത് ഞാനുണ്ടാക്കാം. ഒരു ടൈപ്പിസ്റ്റിന് ജോലി ഞാൻ ശരിയാക്കി തരാം. ചേച്ചിയെ ദൈവം അനുഗ്രഹിക്കും. വല്ല വഴിയുണ്ടോ ചേച്ചി? എന്റെ കസിന്റെ ഓഫീസിൽ ഒരു ജോലി ഒഴിവുണ്ട്. ഒന്നും പേടിക്കണ്ട, ഞാൻ ശരിയാക്കി തരാം. വാ, എന്റെ വീട്ടിലേക്ക് പോവാം. ഇതാണ് എന്റെ വീട്. ഇന്ന് വിരുന്നുകാരുണ്ട്. സാവിത്രി. നമസ്തേ. നമസ്തേ. ഏത് ഓഫീസിൽ ഇന്റർവ്യൂ വന്നതാണ്? ഞാൻ പറഞ്ഞില്ലേ ഇതിന് രണ്ടുപേര് ഇവിടെ താമസിക്കുന്നത്? നിങ്ങൾ എല്ലാവരും ഇവിടെയും സംസാരിച്ചു, ഞാനിപ്പോ വരാം. സാവിത്രിക്ക് ഈ മുറിയിൽ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തോളൂ. ഇരിക്കും സാവിത്രി, ഇരിക്കും. എന്തിന്റെ ഇന്റർവ്യൂ ആയിരുന്നു? ടൈപ്പിസ്റ്റിന്റെ. എംബയർ എഞ്ചിനീയറിംഗ് കമ്പനിയിലാണ്. ഓഹോ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എവിടെയാ ജോലി? കൊച്ചിയിലെ ഒരു കമ്പനിയിലാ. ചേച്ചിയുടെ കസിൻ ഇവിടെ വരുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ രാമുവിന് ഫോൺ ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ അവൻ വരും. സമാധാനമായിരിക്കും. ഇന്ന് ചെന്നില്ലെങ്കിൽ അമ്മ വിഷമിക്കും. എന്റെ കൂടെ ആരെ താമസിച്ചത് എന്നറിഞ്ഞാൽ വിഷമം എല്ലാം തീരും. ജോലിക്കാരൻ ശരിയെന്ന് അറിയുമ്പോ അമ്മയ്ക്ക് സമാധാനമില്ലേ? എനിക്കൊരു ഗ്ലാസ് കൂടെ കഴിക്കണം. ഉണ്ടല്ലോ,
ഞാൻ ജോലിക്ക് വേണ്ടി. ജോലി അറിയാമടി നിന്റെയൊക്കെ ജോലി. നിന്റെ മുഖം ഇവിടെ കണ്ട് പരിചയമുണ്ടല്ലോ. നീ കൊല്ലത്ത് കയറിയത്? അതെ, ഞാൻ പറയുന്നത് വിശ്വസിക്കൂ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിടികിട്ടി പഴയ നാടക്കൂട്ടം നായർ കൊലക്കേസിലെ പ്രതി സാവിത്രിയല്ലേ? ഇപ്പോൾ എല്ലാം ഒത്തു വന്നു. ഇപ്പോൾ എറണാകുളത്തോളം കൂടിയിരിക്കുകയാണല്ലേ. നടക്കടി നടക്കടി, ഞാൻ സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞാൽ മതി. ഒളിച്ചിരിക്കുകയാണല്ലേ. കുപ്രസിദ്ധമായ വ്യഭിചാരശാല പോലീസ് റെയ്ഡിൽ പട്ടണത്തിൽ വളരെ കാലമായി മാംസ വിൽപ്പന നടത്തിയിരുന്ന മൂന്ന് കുപ്രസിദ്ധ വേശികളെ ദാക്ഷായണി അമ്മ എന്ന ഒരുത്തിയുടെ വീട്ടിൽ നിന്നും സബ് ഇൻസ്പെക്ടർ വേണുവും പാർട്ടിയും ഇന്നലെ പിടികൂടിയിരിക്കുന്നു. അവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി താക്കീത് ചെയ്ത് മുട്ടയടിച്ച് വിട്ടു. സാറേ, മുട്ടയടിച്ചു എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. മുഖമായി എന്നാലും കിടക്കട്ടെ. മൂന്ന് പേരിൽ ഒരുത്തി കൊല്ലം നാണക്കുട്ടൻ നായർ കൊലക്കേസിലെ പ്രതി സാവിത്രിയാണ്. ഫോട്ടോയുണ്ട് സാറേ. ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച വീട്ടിലാ വന്നിരുന്നു കേട്ടോ. ഞാൻ കോഴിക്കോട്ട് ഒരു ചത്തസമ്മേളനത്തിൽ പോയിട്ട് വരിക. സാറിന്റെ തുറക്കഥ വരുന്നു പരസ്യം ചെയ്തിട്ട് മൂന്ന് മാസം വെച്ചും പണി ചെയ്യും. മുറുക്കാൻ കൊണ്ട് എടുക്കേണ്ടി വരുമോ? അപ്പോ തുടർക്കഥയുടെ പേര് അനൗൺസ് ചെയ്തോ? അടുത്ത മാസം തൊട്ട് തുടങ്ങാം. എന്തോന്നാ സാറേ പേര് കൊടുക്കുന്നത്? തുണ്ണാമ്പും തെറ്റിയിട്ടുന്നായാലും പിന്നെ ഒരു വാര വാരി. മറ്റു പത്രങ്ങളിൽ വരുന്ന സാറിന്റെ കഥകളൊക്കെ അതൊക്കെ തകർപ്പനായിരിക്കണം. മറ്റ് എത്തുന്നതിനേക്കാൾ തകർപ്പനായിരിക്കും. സാറിന്റെ കഥകളെല്ലാം ഒരുപോലെ ഇരിക്കുന്നെന്ന് ഈയിടെ ഒരു പരാതിയുണ്ട്. ആ ഒരുപോലെ തന്നെ ഇരിക്കും. എന്റെ മക്കളെല്ലാം ഒരുപോലെ ഇരിക്കുന്നത്. അയൽക്കാരനെ പോലെ ഒരുത്തനും ഇരിക്കുന്നില്ല. ഇവനെയൊക്കെ വകവെച്ചതിന്റെ വിജയിച്ച എന്റെ ഇളകൾ ജനങ്ങൾക്ക് വേണോ? ഇനി വേണ്ടേ? എന്റെ ഇളകൾ കാലിന് മുമ്പിലേക്ക് വേണോ? അതുമേ അത് മതി. ഈയിടെ ഒരു നിരൂപകൻ ഗർഭിച്ചിരിക്കുന്നു. എന്റെ കഥകൾ കാലത്തെ അതിജീവിക്കുന്നില്ല. ഞാൻ എഴുത്തുകൊണ്ട് മാത്രം സമ്പാദിച്ച നിലവും പേരിടും അതിജീവിക്കുമല്ലോ. അത് അവിടെത്തന്നെ കിടക്കുമല്ലോ. പോവാൻ പറഞ്ഞാറേ. ഞാൻ സമ്പാദിച്ച എങ്ങുന്തോപ്പും പുഞ്ചാലും ഒക്കെ കാലത്തെ അതിജീവിക്കുമല്ലോ. പിന്നെ അത് മതി. ഇവനത്തെ പറ്റിയൊക്കെ അതൊക്കെ ഞാൻ കുഞ്ഞപ്പനോട് പറഞ്ഞിട്ടുണ്ട്. എന്നെ കുഞ്ഞപ്പ അവോ കൂടുതലാണ് സാറേ. ഇത് അരിക്കൽ സാമാനത്തിനൊക്കെ ഇപ്പൊ വിലയും കൂടുതലാണ്. ഒരു ചെക്കിങ്ങോട്ട് എഴുത്താം, കാര്യം പിന്നെ പറയാം. അപ്പൊ കഥയുടെ ആദ്യ ഭാഗം അടുത്ത ആഴ്ച തന്നെ കുഞ്ഞപ്പ ഞാൻ വരട്ടെ. ഇന്നലെ തന്നെ ഇനി വരണമെന്ന് പ്രത്യേകം പറഞ്ഞു അവളെ അയച്ചത്. ജോലി വല്ലതും കിട്ടിക്കാണും, അതുകൊണ്ടാ താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഗ്രഹപ്പഴ കാലമാണെന്നാണ് എമ്മി. എന്ത് വിശ്വസിച്ചാ സമാധാനപ്പെട്ടിരിക്കുന്നത്? എറണാകുളത്തെ ബന്ധത്തിൽപ്പെട്ട വല്ല വീടുമുണ്ടോ? എന്റെ അമ്മാവിന്റെ ഭാര്യ വീട് അവിടെ. ഓ, അവൾ അവിടെ നിന്നും പോകുന്ന പതിവില്ല. എന്താ കൈമുറിയേട്ടാ വിശേഷം? എന്താ എന്താ കേട്ടാ? നിങ്ങളുടെ മകളുടെ വർത്തമാനം ഈ പത്രത്തിലുണ്ട്. ഫോട്ടോ സഹിതം വായിച്ച് നോക്കും. എന്താ ഈ കേട്ടത്? വായിച്ചത് എനിക്ക് കണ്ണാടി. നാണക്കുട്ടൻ നായർ കൊലക്കേസിലെ പ്രതി സാവിത്രിയെ വ്യഭിചാരാലയത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ഒരു ദുഃഖതയുടെ ദുരന്തം ഇത് ചെയ്തു വിട്ടു. എറണാകുളം April 2 പട്ടണത്തിൽ വളരെ കാലമായി മാംസവിൽപ്പന നടത്തിയിരുന്ന മൂന്ന് കുപ്രസിദ്ധ വേശികളെ ദാക്ഷായണിയമ്മ എന്ന ഒരുത്തിയുടെ വീട്ടിൽ നിന്ന് സബ് ഇൻസ്പെക്ടർ വേണുവും പാർട്ടിയും ഇന്നലെ രാത്രിയിൽ പിടികൂടിയിരിക്കുന്നു. അവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി താക്കീത് ചെയ്തു വിട്ടു. മൂന്ന് പേരിൽ ഒരുത്തി കൊല്ലം നാണക്കുട്ടൻ നായർ കൊലക്കേസിലെ പ്രതി സാവിത്രിയാണ്. ചോടി
വർക്കിംഗ് സാറോ? മോർണിംഗ്. എവിടുന്ന് വരുന്നു? ഇപ്പൊ പ്ലെയിൻ ഇറങ്ങി വരുന്ന വഴിയാണ്. എന്നെ കൊല്ലത്തുനിന്ന് ഇങ്ങോട്ട് തരം മാറ്റി വക്കീൽ സാർ. ഒരാഴ്ചയെ വന്നു ചാർജ് എടുത്തു. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയത് രണ്ടു മൂന്ന് ദിവസം മുൻപ് ഇവിടെ ഒരു ബ്രോസൽ ഹൗസ് റെയ്ഡ് ചെയ്യുന്ന പേപ്പറിൽ കണ്ടുവല്ലോ. ആ പ്രതികളൊക്കെ എവിടെ? അവരിൽ സാവിത്രി എന്നൊരു പെൺകുട്ടിണ്ടായി. വക്കീൽ സാറിന്റെ പഴയ കക്ഷി. ആ സാവിത്രി എനിക്കൊന്ന് കാണണമല്ലോ. അവരെ കിട്ടിയ കാലത്ത് തന്നെ ബാക്കി ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട്. കേസുകളുടെ കാര്യം അറിയില്ലേ? തെളിയിക്കാനുള്ളത് എല്ലാത്തിനും മുട്ടയടിച്ച് പറഞ്ഞയക്കണമെന്ന് വിചാരിച്ചതാ. പോട്ടെ സാറെ, ഇതൊന്നും നന്നാവാൻ പോകുന്നില്ല. താങ്ക് യു ഇൻസ്പെക്ടർ. വരട്ടെ. ഓക്കെ. പ്രിയപ്പെട്ട വിജയൻ ചേട്ടാ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ വിവാഹം നടത്തുന്നതിൽ എനിക്ക് ഇഷ്ടമില്ല. ഒരു കാര്യം അങ്ങനെ അറിയിക്കുവാനാണ് ഞാൻ ഈ കത്തിരുന്നത്. ഈ നിമിഷം വരെ പുരുഷസ്പർശം കൊണ്ട് ഞാൻ ചീത്തയായിട്ടില്ല. അങ്ങനെ വിശ്വസിക്കണം, നാം തമ്മിൽ ഇനി ഒരിക്കലും കണ്ടുമുട്ടിയെന്ന് വരില്ല. എന്നെ അന്വേഷിക്കുകയും വരും. അങ്ങയുടെ കലാഹൃദയത്തിന്റെ ശ്രീകോവിലിൽ അർച്ചന ചെയ്യാൻ പൂജാപുഷ്പങ്ങളുമായി വന്ന ഈ എടയ ദാസിയുടെ ഓർമ്മ കറപുരളാതെ സൂക്ഷിച്ചാൽ ഞാൻ തന്നെയാണ്.
ഭാഗമായൻ പൊന്നോട കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാനത്തെ മട്ടുപ്പാവിൽ താരക നാരിമാരാ ഗാന നിർജ്ജരി കേട്ടു തരിച്ചു നിന്നു. മാനത്തെ മട്ടുപ്പാവിൽ താരക നാരിമാരാ ഗാന നിർജ്ജരി കേട്ടു തരിച്ചു നിന്നു. നീലമാമരങ്ങളിൽ ചാരി നിന്നിളം തെന്നൽ താളമടിക്കാൻ പോലും മറന്നു പോയി. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോട കുഴലിൽ വന്നൊളിച്ചിരുന്നു. സ്വപ്നമായി നീ എൻ മനോമുകുരത്തിൽ വിരുന്നു വന്നു. ചൈത്ര സുഗന്ധത്തിൻ്റെ താലവൃന്ദത്തിൻ കീഴിൽ മധ്യാന മനോഹരി മയങ്ങിടുമ്പോൾ മുന്തിരിക്കുലകളാൽ നൂപുരമണിഞ്ഞെത്തും സുന്ദര വസന്ത ശ്രീ എന്ന പോലെ മുഗ്ധാനുരാഗത്തിൻ്റെ പാനഭാജനം നീട്ടി നൃത്തവിലാസിനി നീ അരികിൽ വന്നു. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോട കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാമക കരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമ സംഗീതമാണി പുറത്തു വന്നു. എന്റെ നീല പിറ്റെടുക്കാൻ പാടില്ല. എന്റെ അമ്മ പട്ടിണിയൊന്ന് മരിക്കാനും സമ്മതിക്കില്ല, സമ്മതിക്കില്ല. മൃഗതുല്യരായ പുരുഷന്മാരുള്ള ഒരു വെല്ലുവിളിയായി ഞാൻ ജീവിക്കുന്നു. തീപ്പെട്ടി ഉണ്ടോ ചേട്ടാ? പൊരുത്തു കേട്ട വലിച്ചു ചുമ്മാ വലിച്ചുണ്ടേ. പിന്നെ
ഈ നാട്ടില് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ, എന്തോന്ന് വിശേഷം? നാട്ടിലെവിടെയും മഴയില്ലാത്ത വിഷമം. അയ്യോ, മഴയുടെ കാര്യമൊന്നും അല്ല. പിന്നെ കഴിഞ്ഞ ആഴ്ചയും റേഷൻ പച്ചരി തന്നെ. പിന്നെ അരിയുടെ കാര്യമല്ല. പിന്നെന്തോ? പിന്നെ ഈ നാട്ടില് അടുത്ത് ഒരു ചിത്രം ഉണ്ടായില്ലേ? ചിത്രം ചിത്രം ഗർഭചിത്രമേ. ആ, ഉണ്ടായി 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 ഉണ്ടായി. അതാ അതാ അതാ, അവർ നാളെ കണ്ടോ കണ്ടോ? അങ്ങനെ എന്റെ വീട്ടിലാ ഉണ്ടായി. ഞാൻ വന്നു കഴിഞ്ഞു. ഒന്നും നിൽക്കണേ, ഒന്നും നിൽക്കണേ. എന്നെ മനസ്സിലായില്ലേ? ഞാൻ കുഞ്ഞപ്പൻ കുറുക്കഞ്ചേരി, ഈ പെരുമ്പറ പത്രത്തിന്റെ സ്വന്തം ലേഖകനും കേട്ടപ്പോയി. അതിന് ഞാൻ എന്ത് വേണം? കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ വന്നിരിക്കണേ. എന്ത് കാര്യം? ആ, എന്റെ അടുത്ത് എന്തിനാണ് ഈ ഒളിച്ച് കളിക്കണത്? കായികത്തിന്റെ തലക്കെട്ട് വെണ്ടക്കേലി വേണോ ചുണ്ടക്കേലി വേണോ എനിക്ക് കുഞ്ഞപ്പന്റെ കയ്യില. എന്തിനാൽ ഭയപ്പെടല്ലേ? നമുക്ക് ഒതുക്കിയ തീർക്കാം. ചെന്നാലി ഈ തള്ളയിൽ കൊച്ചിനെ വെള്ളയിറക്കാൻ ഗതിയില്ലാതെ വിട്ടിട്ട് ആ മൂലര് കടന്നിളഞ്ഞില്ല. 10 ദിവസമായില്ലേ ഈ തള്ളയിൽ കിടപ്പ് കിടക്കും. എങ്ങോട്ട് പോയി, എവിടെ പോയി, ഈശ്വരന് മാത്രം അറിയാം. പോലീസുകാർ പിറ്റേ ദിവസം തന്നെ വിട്ടയച്ചെന്നാ കേട്ടത്. നാട് വിട്ടു പോയെങ്കിൽ ഒരു കാടെങ്കിലും എനിക്ക് വിട്ടുകൂടെ? എനിക്ക് പെൺമക്കളെ ഈശ്വരൻ തരാഞ്ഞത് ഭാഗ്യമായി പോയി വരുമാരെ. ചേച്ചി,
വണ്ടി എന്താണ് ജോലി? ഞാൻ എറണാകുളത്ത് ഒരു കമ്പനിയിലാണ് ക്ലർക്ക്. ഓ, ഐ സി. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയാണിവൾ. ഞാൻ മാത്രമാണ് ഇവർക്ക് ആശ്രയം. ഞാനിവളെ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. സാരമില്ല, അവൾക്ക് ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ഈ കുട്ടിയെ വെളിയിൽ കൊണ്ടുപോയാക്കും. നീല പൊയ്ക്കോളും. നിൽക്കുമോളെ? നീല ചേച്ചി പോട്ടെ. പുസ്തകത്തിനും ഉടുപ്പിനുമുള്ള പണം ചേച്ചി ടീച്ചറെ ഏൽപ്പിച്ചിട്ടുണ്ട്. മോള് നല്ലവണ്ണം പഠിച്ച് മിടുക്കിയായി വളരണം. നല്ല കുട്ടിയായിരിക്കണം. ചേച്ചി ഇനി ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. ചേച്ചി ഇനി എന്ന് വരും? ചേച്ചി ഇടയ്ക്കൊക്കെ വരാം. കരയരുത്. മോള് പൊയ്ക്കോ. ഞാൻ പോട്ടെ. മാസം തോറും കൃതയിൽ ഞാൻ പണം വയ്ക്കാം. എന്റെ ലീലയെ നല്ലവണ്ണം. ഒന്നും പേടിക്കേണ്ട, എന്റെ മോളെപ്പോലെ ഞാൻ നോക്കിക്കോളാം. പോട്ടെ. അവിടെ ഇരിക്കാൻ നേരിട്ട് പരിചയമില്ല. ഇരിക്കും. കേട്ടിട്ടുണ്ട്? ഓഹോ, വളരെ നാളായി. നളിനിയെ, നളിനി എന്നല്ലേ പേര്? അതെ. നളിനിയെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചു. സന്തോഷം. ഇവിടെ ആരുടെയും ശല്യങ്ങളും ഉപദ്രവങ്ങളും ഒന്നുമില്ല. എന്റെ അധികാരപരിധിയിൽപ്പെട്ട സ്ഥലമാണ്. ഒരു ഉപദ്രവമില്ല. ഞാൻ ഹോട്ടൽ റിജീനയിൽ ഒരു മുറിയെടുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകരുതോ? അവിടെ ഇരുന്ന് സംസാരിക്കാമല്ലോ. ക്ഷമിക്കണം, ഇപ്പോൾ സൗകര്യമില്ല. അല്ല, ഐ മീൻ ഒരാൾ കാണാൻ വരും. ഞാനിവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ രാജശേഖരൻ പിള്ള. രാജശേഖരൻ പിള്ള സാറാണോ? എന്നെ ഇവിടെ വെച്ച് കണ്ടാൽ എന്താ? ഇവിടെ വെച്ച് കണ്ടാൽ കുഴപ്പമാണോ? ഒന്നുമില്ല, എന്റെ ബോസാണ്. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ, കാണാം. നളിനിക്കുട്ടി, നളിനിക്കുട്ടി, നമസ്കാരം. ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ആഴ്ച ഹോട്ടൽ അനുതായിൽ രാമൻകുട്ടിമേനോന്റെ മുറിയിൽ വന്നപ്പോ ഞാനോടെ ഉണ്ടായിരുന്നു? അന്നല്ലേ നളിനിക്കുട്ടി ഒരു സാഹിത്യ സഹൃദയാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിലും അറിയുമല്ലോ, മലയാളത്തിലെ സുപ്രസിദ്ധനായ നോവലിസ്റ്റ് അല്ലേ. ഇരിക്കും. ഓ, എനിക്കങ്ങനൊരു ഭാവമൊന്നുമില്ല. എന്നാലും നളിനിക്കുട്ടിയുടെ നാവ് കൊണ്ട് അത് പറയുന്നത് കേൾക്കാൻ ഒരു സുഖം. ആ, ഇപ്പോൾ എവിടെ പോയിട്ട് വരുന്നു? ആ, ഇതെന്ത് ചോദ്യമാണ് നളിനിക്കുട്ടി? എങ്ങും പോകാതെ എനിക്ക് നേരിട്ട് ഇനി വന്ന് കൂടായോ? ഓ, തീർച്ചയായും വരാമല്ലോ. ആ, അതറിഞ്ഞാ മതി. ആ, എന്നാ ഇനി സത്യം തുറന്നു പറയാൻ പറ്റും. നാലുമായി ഒരു ചർച്ചാ സമ്മേളനം കഴിഞ്ഞാൽ വരികയാണ്. ആധുനിക നോവൽ, നോവലിൽ ആധുനികം എന്നുണ്ടോ നളിനിക്കുട്ടി? എനിക്കറിഞ്ഞൂടാ. ആ, എന്നാ ഇല്ല. നോവലില് ബോധധാരക്കാരന്മാരെല്ലാം ഞാൻ എത്തിച്ചൊരു വാരി വാരി. ഈയിടെയായിട്ട് ചിലര് ചില കവികളെയും പൊക്കെ എഴുന്നള്ളിച്ചു നടക്കും. ഞാൻ അവരോട് ചോദിച്ചു, നമ്മുടെ സി ബി വിജയന്റെ മൂകാലുരാഗം, ആ ഒരു കവിതാ സമാഹാരമേള പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്, അതിലെ ഒരു വരിക്ക് തൂക്കം വരുന്ന കവിതാ യുവന്മാർ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? ചിന്തുരുദത്തമായ ഭാവന. ഇന്നല്ല നീയൊരു സുന്ദര രാഗമായൻ പൊന്നോട കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാമക കരാങ്കുലി ചുംബന ലഹരിയിൽ
പ്രേമ സംഗീതമായി നീ പുറത്തു വന്നു. ആ വിജയൻ ഇപ്പൊ ഏതോ കമ്പനിയിലോ മറ്റോ ലീഗൽ അഡ്വൈസറായിട്ട് ജോലി ചെയ്യണം. സാറ് വെറുതെ കയറിയെന്നല്ലേ ഉള്ളൂ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. എനിക്ക് നളിനിക്കുട്ടി ഒന്ന് കാണണമായിരുന്നു. എന്നിട്ട് ആത്മകഥ മുഴുവൻ ഇരുന്നൊന്ന് കേൾക്കണം. ആവേശം കൊണ്ട് എനിക്കൊരു നോവൽ എഴുതണമെന്നുണ്ട്. നിങ്ങളെപ്പോലുള്ളവരുടെയൊക്കെ പുറകിലുള്ള കണ്ണുനീരിൽ കുതിർന്ന കഥകൾ ആലോചിക്കുമ്പോ എനിക്ക് ഭയങ്കര വിഷയം. ഇപ്പൊ പോണം. എന്റെ പുസ്തകം ഒന്നും വായിച്ചിട്ടില്ലല്ലോ, ഞാൻ കൊണ്ടുവരാം. കൊണ്ടുവരണം. അപ്പോ ഞാൻ ഇപ്പൊ തന്നെ പോണല്ലേ? പോകണം. ആ ശേഖരമേനോന്റെ മകളുടെ കാര്യത്തിൽ എന്താ മറുപടി പറയേണ്ടത്? ഇന്നലെയും ആള് വന്നിരുന്നു. എന്റെ മറുപടി പറഞ്ഞില്ലേ? എനിക്കിപ്പോ വിവാഹം വേണ്ട. ശേഖരമേനോനെ വിവരം അറിയിച്ചു. ഇപ്പൊ അല്ലെങ്കിൽ പിന്നെ നീ എന്നാ കുഞ്ഞ്? ഈ അമ്മയുടെ കാര്യം കഴിഞ്ഞിട്ടോ? എന്റെ സ്ഥിതി നീ കാണും. ഇത്രയും കാര്യം ഞാൻ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് പോരെ. നിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ ചുമതലയ്ക്ക് ഒരാളുണ്ടായി കണ്ടിട്ട് മരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. നീ ഇതന്നെ ആലോചിച്ച് തീരുമാനിക്കും. ശരി, ഇതാ ഈ മണി ഓർഡർ. നാളെ രാവിലെ ലീനയുടെ ബോർഡിംഗിലേക്ക് അയക്കണം, മറക്കരുത്. പിന്നെ ആറുമുഖം എന്തിനാ വന്നത്? പിന്നെ ഇത് രാത്രിയൊക്കെ കാര്യം ഓർമ്മിപ്പിക്കാനാ. എത്ര മണിക്കാണെന്ന് പറഞ്ഞു? രാത്രി 9:30. മുതലാളിയുടെ കാറ്. ശരി, ചന്ദ്രപ്പിള്ള പോയിക്കൊണ്ട്. ഞാൻ 9:30 റെഡിയായിരിക്കും. വെള്ളം ചോദിച്ചതിനൊന്നും നീ മറുപടി പറയാത്തത് എന്ത്? നിന്നെ ഞാൻ ആദ്യമായി കണ്ടെങ്കിലും നീ മറന്നുപോയ സാവിത്രി. ഞാൻ സാവിത്രിയല്ല, നളിനി. ഓഹോ, നളിനി. ഗുഡ് ഗുഡ്. കമൺ കമൺ. നമ്മൾ പഴയ പരിചയക്കാരൻ. പറയ്, നീ എങ്ങനെ നളിനിയായി ഈ നിരയിൽ? ക്ഷമിക്കണം, പഴയ കഥകളെ പറ്റി സംസാരിക്കാൻ എനിക്കിഷ്ടമില്ല. പഴയ സാവിത്രി ഇന്ന് ശവപ്പെട്ടിക്കുള്ളിലാണ്.
ഇത് നളിനിയാണ്, പുതിയ ജന്മം. ശരി, കഴിഞ്ഞതിനെ പറ്റി പറയണ്ടെങ്കിൽ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞാൽ, മുഖസ്തുതിയാണെന്ന് നീ ധരിക്കരുത്. നിന്നെ ഞാൻ ആദ്യമായി കണ്ട ദിവസം ഓർക്കുന്നുണ്ടോ? വിജയന്റെ കൂടെ വന്ന് നിന്റെ വീട്ടിൽ വെച്ച് അന്ന് മുതലേ നിന്നെ എനിക്ക് മറക്കാൻ സാധിച്ചില്ല. അന്നത്തെ നിന്റെ സൗന്ദര്യം ഇന്ന് പത്തിരട്ടി വർദ്ധിച്ചു. പിന്നെ വിജയന്റെ കാര്യം, അവരൊരു സെന്റിമെന്റൽ സ്കൂളാണ്. അതുകൊണ്ടാണ് ഞാൻ അന്ന് നിന്നെ വിട്ടുകളഞ്ഞത്. ഏതായാലും ഇന്ന് നിന്നെ എനിക്ക് നീ എന്ത് സുന്ദരിയാണ്. കുറച്ചുകൂടെ വേണം, ഒഴിച്ചു തരൂ. നിന്റെ കൈ കൊണ്ട് തന്നെ ഒഴിച്ചു തരൂ. ആരാ സംസാരിക്കുന്നത്? പങ്കാള. അരെ, വാസന്തി. ഞാൻ തന്നെ, വാസന്തി. പിന്നെ ഇപ്പൊ ഫോണിൽ സംസാരിച്ച സ്ത്രീ ഏതാണ്? അതോ, അത് ഈ ഹോട്ടലിലെ ടെലിഫോൺ ഓപ്പറേറ്ററാണ്. പിന്നെ എനിക്കിവിടെ കാലത്ത് കലക്ടറെ ഒന്ന് കാണേണ്ട കാര്യമുണ്ട്. നാളെ രാവിലെ എനിക്ക് അവിടെ വരാൻ പറ്റൂ? ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ കലക്ടറെ കാണേണ്ട ഒരു പ്രോഗ്രാം? ഓ, അപ്പോഴേക്കും മുഷിഞ്ഞോ? ബിസിനസ് കാര്യങ്ങളല്ലേ വാസന്തി. അത് ശരി, നാളെ വരുമോ? നാളത്തെ കാര്യം ഞാൻ ഫോണിൽ വിളിച്ച് പറയാം. പിന്നെ സുഖമല്ലേ വാസന്തി? ഊണ് കഴിച്ചോ? കഴിച്ചില്ല. പിന്നെ ഊണ് കഴിച്ച് എന്നെ പറ്റി തന്നെ വിചാരിച്ച് കിടന്നുറങ്ങിക്കോ. എനിക്ക് പിന്നെ വേറെ ആരെ പറ്റിയാണ് വിചാരിക്കാനുള്ളത്? നിർത്തട്ടെ, ഗുഡ് നൈറ്റ്. നിർത്താൻ വരട്ടെ. ഓ, രക്ഷപ്പെട്ടു. സ്വന്തം ഭാര്യയായിരിക്കും. നീ എങ്ങനെ മനസ്സിലാക്കി? ഞങ്ങളെ പോലുള്ളവർ പലപ്പോഴും കണ്ടുവരാറുള്ള നാടകമാണിത്. പാവപ്പെട്ട സഹോദരി. അവൾക്ക് പോട്ടെ, നീ വിസ്റ്റ് ചോദിച്ചു. നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള പാട്ടൊന്നും എനിക്കറിയില്ല. ഏത് പാട്ടായാലും മതി, ശോകഗാനമാണ്. പ്ലീസ് കമൺ.
പറയാൻ സാധിക്കും. നീ ഇനി എന്നെ വിട്ട് എവിടെയും പോകാൻ പാടില്ല. ഇങ്ങനെ ഹോട്ടൽ മുറിയിൽ അരഞ്ഞു തിരിയാൻ ഞാൻ സമ്മതിക്കും. നീ ഇനി എന്റെ സ്വന്തമായിരിക്കും. എന്റെ ഇന്നത്തെ ജീവിതം നീ ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ ജീവിതം ആർക്കാണ് ഇഷ്ടപ്പെടുക? പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ? ക്ഷമിക്കണം, എനിക്ക് പണം വേണം. മനുഷ്യജീവനേക്കാൾ ഇന്ന് ലോകത്തിൽ വിലപിടിച്ച ആ വസ്തു എനിക്ക് ധാരാളമായി സമ്പാദിക്കണം. ജീവിതത്തിൽ എനിക്കൊരു ലക്ഷ്യമുണ്ട്, അതിനുവേണ്ടിയാണ് ഞാനിന്ന് ജീവിക്കുന്നത്. ഇരുണ്ട രാത്രികളിൽ പട്ടണത്തിലെ ഹോട്ടൽ മുറികളിൽ കത്തിച്ചു വെച്ച ചന്ദനത്തിരി പോലെ ഞാൻ സ്വയം ദഹിക്കുന്നത് പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. പണമോ? നിനക്ക് എത്ര പണം വേണം? നോക്കൂ, ബാംഗ്ലൂരിൽ എന്റെ ഫാക്ടറിയുടെ അടുത്ത് എനിക്കൊരു പുതിയ ബംഗ്ലാവ് ആരുമില്ല, ഒഴിഞ്ഞുകിടക്കുക. ഞാൻ നിന്നെ അവിടെ കൊണ്ടുപോയി ആക്കാം. മാസത്തിൽ 2000 or 3000 എത്ര പണം വേണമെങ്കിലും തരാം. പക്ഷേ നീ എന്റെ സ്വന്തമായി പറയും. ഈ കച്ചവട കരാറിൽ ഞാൻ ഒപ്പുവെച്ചിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം, എനിക്ക് നിങ്ങളോട് പ്രേമമുണ്ടെന്നും മറ്റും തെറ്റിദ്ധരിക്കരുത്. ഇനി പുരുഷന് കൊടുക്കാൻ എന്റെ കയ്യിൽ സ്നേഹമോ പ്രേമമോ ഒന്നും ബാക്കിയില്ല. പക്ഷേ ഞാൻ നിങ്ങളുടെ വീട്ടിൽ താമസിച്ചിടത്തോളം കാലം എന്റെ ശരീരം നിങ്ങളുടെ സ്വന്തമായിരിക്കും. നിങ്ങൾ വാടകയ്ക്കെടുത്ത വീട്, അവിടെ മറ്റാർക്കും പ്രവേശനമുണ്ടാവില്ല. എനിക്കിഷ്ടമുള്ളപ്പോൾ ഈ കരാർ അവസാനിപ്പിച്ച് കടന്നുപോകാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരിക്കും. എന്തു പറയുന്നു? എന്റെ റൂമിന്റെ ബില്ല് ഓഫീസിലേക്ക് അയച്ചു. എന്റെ ഡ്രൈവറോട് കാർ റെഡിയാക്കി നിർത്താൻ പറയും. ഓക്കെ. എന്താ സാഹചര്യം നോക്കിയിരിക്കുന്നത്? അതേക്ക് വരൂ. ഇന്ന് മുതൽ ഇത് സാവിത്രിയുടെ സ്വന്തം വീടാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ടെലിഫോൺ, കാറ്, മെയ്ഡ് സർവൻറ്റ്, ഗൂർക്ക. എന്റെ മില്ലും ഇതിന് വളരെ അടുത്താണ്. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എന്റെ മാനേജർ ഹരിഹരനെ ഫോൺ ചെയ്താൽ മതി. മാസത്തിൽ 10-15 ദിവസം ഇനി എന്റെ താമസം ബാംഗ്ലൂരിലായിരിക്കും. ബിസിനസ് കാര്യങ്ങൾക്കാണോ? ബിസിനസ്സോ? എന്ത് ബിസിനസ്? ബിസിനസ് അതിന്റെ പാർട്ട് നടന്നുകൊള്ളു. നിന്റെ കൂടെ താമസിക്കും, എപ്പോഴും നിന്നെ കണ്ടുകൊണ്ടിരിക്കും. ബിസിനസ് കാര്യത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നഷ്ടം വരില്ലേ? നഷ്ടമോ? നാട്ടിലും ഇവിടെയും ഒക്കെയുള്ള എന്റെ ബിസിനസ് ഞാനാണ് നടത്തുന്നതെന്നാണോ നീ വിചാരിക്കുന്നത്? അതൊക്കെ ഒരു വലിയ യന്ത്രം പോലെ ഇങ്ങനെ നടന്നുകൊള്ളും. എനിക്ക് ലാഭമല്ല ആവശ്യം, ചെലവേറി തള്ളാനുള്ള ഒരു മാർഗമാണ്. ഈ ഇവന്റായിട്ട് കൊടുത്തു കൊടുത്ത് മുടിഞ്ഞു. നീ എന്താണ് ആലോചിക്കുന്നത്? ഒന്നുമില്ല. പണം എന്ന വസ്തുവിന്റെ സ്വജാതി സ്നേഹത്തെ പറ്റി ആലോചിക്കുകയാണ്. എവിടെയാണോ സമ്പത്ത് കുന്നുകൂടി കിടക്കുന്നത്, അവിടെ പോയി വീണ്ടും വീണ്ടും കുടിയേറി പാർക്കാനാണ് ആ പണത്തിന് മോഹം. ഇല്ലാത്തവന്റെ ഒഴിഞ്ഞ ചീത്തയിലേക്ക് പോകാൻ പണത്തിന് വലിയ മടിയാണ്. നീ ഒരു സോഷ്യലിസ്റ്റിനെ പോലെയാണ് സംസാരിക്കുന്നത്. അതൊക്കെ ഇവിടെ വീടൊക്കെ ഒന്ന് കാണണ്ടേ? മുകളിലാണ് നമ്മുടെ ബെഡ്റൂം, കിച്ചൺ, ലോണ്ട്രി, ഗസ്റ്റ് റൂം, ഡൈനിങ് ഹാൾ എല്ലാം ഈ വശം. എന്താടേ, ഡ്രൈവർ പെട്രോൾ അടിച്ചിട്ട് വരട്ടെ എന്ന് ചോദിക്കുന്നു. അല്ലെങ്കിൽ വേണ്ട, അരേ സോമാ, ഡ്രൈവർ നിൽക്കാൻ പറ. എനിക്ക് ബാങ്ക് വരെ ഒന്ന് പോകണം. സാവിത്രി, വീടൊക്കെ ഒന്ന് നോക്കിക്കാണ്, ഞാൻ 10 മിനിറ്റിനകം വരാം. ഓക്കെ. ഹലോ.
എനിക്ക് ലീലയെ പഠിപ്പിക്കണം, പഠിപ്പിച്ച് മിടുക്കിയാക്കണം. എന്റെ ഗതി അവൾക്ക് വരരുത്. ണാവോ തലവടിക്ക് പകരം വടുതലിയാണാവോ? തന്റെ തലയ്ക്ക് വടു ഉണ്ടാക്കണം, അതാ വേണ്ടത്. അതുപോലെ ആ ചമ്പക്കുളത്തിന്റെ തുടക്കഥ ഏർപ്പാട് ചെയ്തതാണല്ലേ? ഇപ്പൊ ഇത്ര വയസ്സിൽ മുടങ്ങി ഈ ലക്കത്തിനുള്ളതും കിട്ടിയില്ല. അതിപ്പോ ചങ്കമുക്കി ഇടൂ, വായി നോക്കിയിരിക്കാതെ. ഹലോ, ഡ്രങ്ക് ബുക്കിംഗ് പ്ലീസ്. ചമ്പക്കുളം 317. അയാളുടെ പേര് അത് തന്നെയല്ലേ, ചമ്പക്കുളം. അർജന്റ് പ്ലീസ്. കോൺവെന്റിൽ നിന്നും സിസ്റ്ററുടെ മറുപടി വന്നു. അവൾ എല്ലാ സബ്ജക്റ്റിലും ഫസ്റ്റ് ക്ലാസ്സായി പാസ്സായിട്ടുണ്ടത്രേ. ഞാൻ സാവിത്രിക്ക് ഉത്തായൻ കമ്പനിയിൽ ഡയമണ്ട് നെക്ലേസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈവനിങ് പോയി വാങ്ങിക്കും. എനിക്കിപ്പോൾ തന്നെ ധാരാളം ഉണ്ടല്ലോ. ആവശ്യത്തിൽ കൂടുതൽ ആഭരണങ്ങൾ വാരി വലിച്ചിടുന്നത് എനിക്കിഷ്ടമല്ല. അമ്മനക്ക് എന്താ ഒരു സന്തോഷമില്ലാത്തത്? ആര് പറഞ്ഞു സന്തോഷമില്ലെന്ന്? ചിരിച്ചുണ്ടിൽ മാത്രമേ ഉള്ളൂ, മനസ്സിൽ എന്തോ കുഴപ്പമുണ്ട്. മനുഷ്യന്റെ മനസ്സല്ലേ കല്ലോ പാറയോ ഒന്നുമല്ലല്ലോ, അതൊരു മരംചാതിയെ പോലാണ്. പഴയ കാലങ്ങളിലേക്കും ഭാവിയിലേക്കുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുതിച്ചു ചാടിക്കൊണ്ടിരിക്കും. പിടിച്ചാൽ എപ്പോഴും പിടികിട്ടിയെന്ന് വരില്ല. രാമിലത്തെ വണ്ടി വന്നു, അപ്പൊ മുതലാളി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ ഒന്ന് കണ്ടു കളയാവുന്നു. ഇദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ആള്, ശ്രീമാൻ കുർക്കഞ്ച്, പഴക്കം ചെയ്ത ഒരു പത്രപ്രവർത്തകനാണ്. മുതലാളിയുടെ പുതിയ പത്രം തുടങ്ങുന്നതിന് പറ്റിയ ആളാ. നമസ്കാരം. നമസ്കാരം. ഇരിക്കണം. നീ എവിടെ പോന്നു? ഇതൊന്ന് ചമ്പക്കുളം, കേരളത്തിലെ സുപ്രസിദ്ധനായ ഒരു നോവലിസ്റ്റ്. നമസ്കാരം. അറിയാം. ഇദ്ദേഹത്തെ പറ്റി അറിയാത്തവരായിട്ട് ആരാ ഉള്ളത്? ഇവളെന്തേ പുതിയ കൊച്ചമ്മ വന്നോടുകൂടി
പാലമ്പിള്ള മോനാളുടെ ഭാഗ്യം ഒന്നും കൂടി വർദ്ധിച്ചു എന്നാണ് ആ പേര് പറയുന്നത്. അതെ, ഒരു കാര്യം ഒന്ന് കൊടുക്കാൻ ചെയ്യും. ഞാൻ ഈ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവനാണ്. ചില രാശികൾ തമ്മിൽ ചേരും, പിന്നെ തൊട്ട വെച്ച ഭാഗ്യമാണ്. ഈ പുതിയ ബന്ധം തുടങ്ങി എന്ന് കണ്ട അന്ന് തന്നെ ഞാൻ ഫോൺ ചെയ്ത് മുതലാളിയെടുത്ത് പറഞ്ഞു, ഇനിയും കയറ്റം മേപ്പോട്ടാ താഴോട്ടില്ല എന്ന്. രണ്ടു പേര് കുമ്പൻ രാശിയല്ലയോ? അപ്പ ഞാൻ പറഞ്ഞു, എനിക്കൊരാലോചന ഈ മഹിളാബന്ധു ഞാൻ ഒരു പങ്ക് ചെയ്തുണ്ട്. അടുത്ത ലക്കത്തിലെ ശ്രീമതി സാവിത്രി ബാലമ്പിള്ള സാമൂഹ്യ പ്രവർത്തനത്തിന്റെ മാതൃക എന്ന തലക്കെട്ടിൽ കൊച്ചമ്മയെ പറ്റി ഒന്ന് കാട്ടിയാലോ? അതെ, ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടുപേരും കൂടി എടുത്ത ഫോട്ടോ അല്ലോണ്ടോ? ഗ്രാൻഡ് ഐഡിയ, ഗ്രാൻഡ് ഐഡിയ. തലക്കെട്ടൊന്ന് മാറ്റണം. സാവിത്രി ബാലമ്പിള്ള ശാലീനതയുടെ പര്യായം എന്നയാൽ എന്താ? എനിക്ക് പ്രവർത്തനവുമില്ല, ശാലീനതയുമില്ല. എന്നെപ്പറ്റി ആരും പത്രത്തിൽ എഴുതുകയും വേണ്ട. കൊച്ചമ്മ അല്പം ഇടന്തടിച്ച മട്ടാണല്ലോ. ഇന്നലെ രാത്രിയിൽ എന്തോ പ്രണയകലഹം നടന്ന മട്ടമുണ്ട്. ഞാൻ കാത്തുകൊടുത്തേക്ക്. എന്തോ നടന്നിട്ടുണ്ട്. ഒന്നും നടന്നിട്ടില്ല. പിന്നെ ഈ പത്രത്തിലൊന്നും പ്രസിദ്ധീകരിക്കണ്ട. അത് വാസുദേവ് ഒക്കെ കണ്ടാ വലിയ കുഴപ്പമാണ്. പ്രസിദ്ധീകരിക്കണ്ട. പക്ഷേ മുതലാളി തുടങ്ങാൻ പോണ പത്രത്തിനെ പറ്റി നമുക്ക് കാര്യമായിട്ടൊന്നും ആലോചിക്കണ്ടേ? പേര് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. സത്യകാഹളം. എന്താ ചേട്ടാ, ഡോക്ടർ അറിയണ വന്നോ? ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറ്റിയായിട്ട് ആലോചിക്കാൻ പറ്റുമോ? എടാ സോമ, ആ വിസ്കിയും ഗ്ലാസും തുടക്കം എടുത്ത് വെക്കും. ഐസ് എടുത്തോ. ഒരു കുപ്പി പച്ചവെള്ളം കൂടെ എടുത്ത് വെച്ചേക്കണേ. ഞാൻ സോഡ ഉപയോഗിക്കാറില്ല. എനിക്ക് ഈ ഗ്യാസിന്റെ ഒരു തകരാറുണ്ട്. ഇന്നലെ രാത്രി ഇച്ചിരി കൂടുതലായി. ചേട്ടാ, ഗ്യാസിന് ഫസ്റ്റല്ലേ വിസ്കി. ഒരു നാലഞ്ച് പെഗ് കഴിച്ചിട്ട് തല കറങ്ങാനും രണ്ട് കരിഞ്ചിര കരിച്ചു തിന്നാ മതി. എനിക്ക് ആന്ധ്രവായുവല്ലേ, ഞാൻ പിടിച്ചു നിർത്തിരിച്ചല്ലേ കരിഞ്ചിരത്തില്. സോമുഞ്ഞ, വിദേശി വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് വച്ചാട്ടെ. സ്വദേശിയും വിദേശിയൊക്കെ ഉണ്ടല്ലോ. ആ കരിഞ്ഞീരം എടുത്ത് വെക്കാൻ മറക്കല്ലേ. എനിക്ക് പുരിയാപ്പിള്ളി സാമഗ്രി കുടിച്ച പരിചയം സ്വല്പം സുഗന്ധോടി ഉണ്ടെങ്കിൽ ഇവൻ ലോകത്ത് വറപ്പിക്കില്ലോ ചേട്ടാ. ആ സോഡ ആർക്കാ വേണ്ടത്? വേണ്ടാത്തത്? എനിക്ക് സോഡ വേണ്ട. അപ്പോ അടുത്ത ലക്കം ജനുവരി 1st തന്നെ പുറത്തു വരണം. എന്താ മിസ്റ്റർ കുറുക്കഞ്ചേരി? അന്ന് നമുക്ക് ഒന്ന് ആഘോഷിക്കണം. ഏത് ലക്കം സാറേ? പോയി ചാമ്പറ റോയൽ ബാമ്പിള്ള പോലാണ്. അങ്ങനെ ഒരുത്തിന് ഒരു ലക്കം പുറത്തെടുക്കാൻ പോലില്ല. എന്റെ പേരിൽ വല്ല തെറ്റിദ്ധാരണയേ ഉള്ളൂ. കഴിഞ്ഞ കാലത്തില് ഞാൻ കൊച്ചമ്മയുടെ ശത്രുവാണോന്നൊരു വാങ്ങിയ ഇന്നത്തെ ശത്രു. ഇന്നത്തെ ശത്രു മനുഷ്യ ജീവിതം ഒരു തിരുത്ത് കസക്കുന്നത് പോലെയാണ്. രണ്ടാമത്തെ കൈ കിടക്കുമ്പോൾ ഇപ്പഴത്തെ കൈ കസക്കുമ്പോൾ ഇപ്പഴ റാണിയും ഇപ്പഴ വിടാനും ഇപ്പഴ വിടാനും എല്ലാം ഒരു നിശ്ചയാണ്. വിജയൻ വലിയ വക്കീലാണ്. പണം കുന്നു കുന്ന് കുവിച്ച് കൂട്ടുന്നു. പോസ്റ്റ് ഓഫീസിൽ പോയി ഈ മണി ഓർഡർ ഇന്ന് തന്നെ ലീലയുടെ ബോർഡിംഗിലേക്ക് അയക്കണം. വരുന്ന വഴിക്ക് മാർക്കറ്റിലും പോകണം. വേഗം വരണം. ശരി. ഇന്ന് കേക്കിന് മണി ഓർഡർ വന്നിട്ടുണ്ട്. ഇതാ ഈ കുറിപ്പ് നോക്കൂ.
നേരമായോ വന്നിട്ട്? ഒരു അരമണിക്കൂറായി. ഓഫീസ് നേരത്തെ വിട്ടു, നേരെ ഇങ്ങോട്ട് പോകും. ഇരിക്കൂ. ക്ലാസ് വിട്ടപ്പോ നേരം വൈകി. വരുന്ന വഴിക്ക് പോസ്റ്റ്മാനെ കണ്ടു. ബാംഗ്ലൂരിൽ നിന്ന് ചേച്ചിയുടെ എമ്മ വന്നിരുന്നു. അത്താണെന്ന് പറയില്ലാത്തൊരു സന്തോഷം. പാവം ചേച്ചി, എപ്പോഴും ഒരു കാര്യം തന്നെ എഴുതും. ഈ കൂപ്പൻ വായിച്ചു നോക്കൂ. പ്രിയപ്പെട്ടതിലെ, നീ നിർവചിച്ച കുഞ്ഞല്ല, 18 വയസ്സുള്ള ഒരു കോളേജ് വിദ്യാർത്ഥിനിയാണ്. തിരിച്ചറിയാനുള്ള പ്രായമായി നിനക്ക്. പ്രായം ശരീരം സൂക്ഷിക്കണം, നല്ലവളായി ജീവിക്കണം. കത്ത് വേറെ എഴുതുന്നുണ്ട്. സ്വന്തം ചേച്ചി. അവൻ ചേച്ചി ഇല്ലയുടെ ചേച്ചിക്ക് 18 വയസ്സിന് ഇത്ര വലിയ പേടിയാണ്. വരൂ, ഞാൻ പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് പാർക്കിൽ പോകണ്ടേ? പോയോ? ഐ ആം റെഡി. ഇത് കാറിൽ കൊണ്ടുപോയി. ആരുടെയാ കത്ത് സാവിത്രി? മീനയുടെ. അടുത്തയാഴ്ച BSc പരീക്ഷയാണ്. നല്ലവണ്ണം പഠിക്കുന്നുണ്ട്, ഫസ്റ്റ് ക്ലാസ്സായി പാസ്സാകും എന്നൊക്കെ അവൾ എഴുതിയിരിക്കുന്നു. ഒരു സയൻസ് ടീച്ചറുടെ ജോലിക്ക് ചാൻസ് ഉണ്ട് അത്രേ. വെരി ഗുഡ്. അത് വേണ്ട. അവളെങ്കിലും സ്വന്തം കാലിൽ നിന്ന് ജീവിക്കും. അതോടെ വരാൻ പറഞ്ഞു. നിങ്ങൾ ആരാ? എന്ത് വേണം? അന്വേഷിക്കുന്ന മനസ്സിലായില്ലേ? പണ്ട് എറണാകുളത്ത് വെച്ച് ദാശാരി അമ്മയുടെ വീട്ടിൽ റോസമ്മയില്ലേ? ഇതെന്താ ഇങ്ങനെ? ഇതെന്ത് വേഷം? ഇരിക്കും. ഇവിടെ എപ്പോ വന്നു? അതൊരു വലിയ കഥയാണ്. രണ്ടു കൊല്ലമായി ഞാനീ പട്ടണത്തിലാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? എന്നെ പോലുള്ള പെണ്ണുങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അന്വേഷിക്കറിഞ്ഞുകൂടെ? എറണാകുളത്ത് നിന്ന് റോസമ്മ എവിടെ പോയി? എന്റെ കഥ വളരെ നീണ്ടതാണ് സാധ്യത. ആലപ്പുഴയിലാണ് ഞാൻ ജീവിച്ചത്. അപ്പനും അമ്മയ്ക്കും 4 പെൺമക്കളായിരുന്നു. ഏറ്റവും ഇളയതായിരുന്നു ഞാൻ. ചേച്ചിമാരെല്ലാം നേരത്തെ കെട്ടിച്ചു കൊടുത്തു. എന്നെ കെട്ടിച്ചയച്ചതിന് 2 മാസം അപ്പനും അമ്മയും മരിച്ചു. ഭർത്താവ് ഒരു കമ്പനിയിലെ മെക്കാനിക്കായിരുന്നു. എന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അറിയാൻ വല്ലാത്ത ഒരു രോഗം പിടിപെട്ടു. ശ്വാസം മുട്ടൽ, ഇടക്കിട ബോധക്കേടും. നാടായ നാടൊക്കെ നടന്ന് ചികിത്സിച്ചു. അവസാനം ഉള്ളതെല്ലാം വിറ്റുപെറുക്കി വെല്ലൂർ ആശുപത്രിയിൽ കൊണ്ടാക്കി. മാസം തോറും അവിടുത്തെ ചികിത്സയ്ക്ക് 800 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ ജോലി അന്വേഷിച്ച് എറണാകുളത്തേക്ക് വന്നു. കഷ്ടം തന്നെ. എന്നിട്ട് എനിക്ക് ഒരു ജോലിയും കിട്ടിയില്ല. അവസാനം ജോലി തന്നത് ദാശാരി അമ്മയാണ്. എന്റെ ഭർത്താവിനെ ചികിത്സിപ്പിക്കാൻ വേണ്ടി, അതിയാനെ ജീവിപ്പിക്കാൻ വേണ്ടി ഞാൻ ആ ജോലി സ്വീകരിച്ചു. അതിനിടയ്ക്കാണ് നമ്മൾ എറണാകുളത്ത് വെച്ച് കണ്ടത്. ആ ഭർത്താവ് ഇപ്പോൾ എവിടെ? രോഗം മാറി, തൂക്കടക്കം മാറി തിരിച്ചു വന്നു. 2 കൊല്ലം കഴിഞ്ഞു. ഞാൻ കൊതിയോടെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ വന്ന് 2 മാസം എന്നെ ഉപേക്ഷിച്ചു. ഇപ്പോൾ വേറെ ഭാര്യയും കുഞ്ഞുങ്ങളുമായി സുഖമായി ജീവിക്കുന്നു. കരയണ്ട, പെണ്ണായി ജനിച്ചതിനുള്ള പ്രകൃതിയുടെ ശിക്ഷ ഇങ്ങനൊക്കെയാണ്. കരയാൻ ഞാൻ കണ്ണീരൊന്നും ബാക്കിയില്ല സാവിത്രി. ബാംഗ്ലൂരിൽ വന്നിട്ട് 2 കൊല്ലമായി. ഇപ്പോൾ എനിക്ക് ആരോഗ്യമില്ല, ക്ഷയമാണെന്ന് പറയുന്നു. ഇന്നെന്നെ ആർക്കും വേണ്ട. സാവിത്രി ഇവിടെ ഉണ്ടല്ലോ. ഈയിടെയാണ് അറിഞ്ഞത്.
എന്തെങ്കിലും സഹായത്തിനാണ് ഞാൻ വന്നത്. വ്യസനിക്കണ്ട, ഇവിടുത്തെ മുതലാളി വന്നാൽ ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യിക്കാം. രോഗം മാറിയിട്ട് എന്തെങ്കിലും ജോലി തരാൻ. യെസ്, ആ ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ. നാളെ രാവിലെ ബാംഗ്ലൂർക്ക്. ഓക്കെ. ഇന്നലെയല്ലേ ബാംഗ്ലൂരിൽ നിന്ന് വന്നത്? ഇനി നാളെയും തുടങ്ങി പോകണ്ടെങ്കിൽ പറ പോകുന്നില്ല. ഒരു ദിവസം ഫാക്ടറിയിൽ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ 100 കുഴപ്പങ്ങളാണ്. ഇതെല്ലാം കൂടെ എവിടെയെങ്കിലും ഇട്ടെറിഞ്ഞിട്ട് പോയാൽ മതി. എന്നായി വാസന്തി, എനിക്ക് കുറച്ച് ബ്രാൻഡി ക്ഷീണമുണ്ടെങ്കിൽ പിന്നെ കുടിക്കുന്ന എന്തിനാ? ഓ, വീണ്ടും തുടങ്ങിയല്ലോ. ഈ ഒരു ലഹരി മാത്രമേ എനിക്ക് ജീവിതത്തിൽ അല്പം ആശ്വാസം തരുന്നുള്ളൂ. നമ്മുടെ കല്യാണം കഴിഞ്ഞു ഉമ്മയെ പറയാറുണ്ട്. എത്ര സ്നേഹം കൊണ്ട് അമ്മയ്ക്ക് ലഹരി പിടിക്കാറുണ്ട്. നോക്കൂ, ഇപ്പോഴും എന്റെ സ്നേഹത്തിന് ആ ലഹരി. പക്ഷേ അമ്മയ്ക്ക് എനിക്ക് ആ ലഹരി കഴിപ്പായിപ്പോയോ എന്ന് സംശയം. നിന്റെ ഈ അത്താനത്തുള്ള ആശങ്കകളാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. എനിക്ക് മാപ്പ് തരും. അമ്മയെ സ്നേഹിക്കുക, അങ്ങനെ ശുശ്രൂഷിക്കുക, ഇത് മാത്രമേ ഉള്ളൂ എന്റെ ജീവിത ലക്ഷ്യം. ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണോ വാസു? നല്ല തമാശ. അങ്ങ് ഇവിടുന്ന് പോയാൽ പിന്നെ മടങ്ങി വരുന്നത് വരെ കണ്ണിൽ എണ്ണയെ ഒഴിച്ച് കാത്തിരിക്കുകയാണ് ഞാൻ. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ആ എന്റെ മുഖത്ത് നോക്കി പറയൂ. എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല. ഈ പണവും പ്രതാപവും ഒന്നും എനിക്ക് കാര്യമല്ല. എനിക്ക് വേണ്ടത് അങ്ങയുടെ സ്നേഹം മാത്രമാണ്. അതിനുവേണ്ടി ഞാൻ എന്ത് ത്യാഗം കഴിക്കാൻ ഒരുക്കമാണ്? നോൺസെൻസ്. സത്യം ചെയ്യണമത്. സംശയം സംശയം. 24 മണിക്കൂർ സംശയം. ഇത്ര വിശ്വാസമില്ലാത്ത നിനക്കെങ്ങനെ ഒരു ബിസിനസ്മാന്റെ ഭാര്യയായിരിക്കാൻ കഴിയും? ഒരു സെമിനാർ ഉണ്ടായിരുന്നു ആധുനിക ജീവിതത്തിലെ സാൻമാർഗീയ അധപ്പതനം. അപ്പോ നളിനിക്കുട്ടിയെ കൂടെ ക്ഷമിക്കണം കേട്ടോ, നളിനിക്കുട്ടിയെന്ന് വിളിച്ചോണ്ട് ഓരോ കോപ്പി സാവിത്രി കുട്ടിക്ക് സമ്മാനിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ബുദ്ധിമുട്ടൊക്കെ കഴിച്ചത്. നോവൽ, നാടകം, ഏകാംഗം, നിരൂപണം, കവിത കുറെയൊക്കെ എഴുതി കൂട്ടിയിട്ടുണ്ട്. വളരെ നന്ദി. എനിക്ക് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടിയല്ലോ. ചുവന്ന പെട്ടിക്കോട്ട് എന്ന എന്റെ നോവൽ സിനിമയാകാൻ പോവുകയാണ്. അതിന്റെ തിരക്കഥയും സംഭാഷണവും എഴുതാൻ താമസിയാതെ ഞാൻ മദ്രാസിക്ക് പോകും. നാട്ടിൽ പക്ഷേ അറിഞ്ഞു ബാലൻ കൽക്കട്ടയ്ക്ക് പോയിരിക്കുകയാണെന്ന്. എന്നാലും എന്താ പറഞ്ഞ സാവിത്രിക്കുട്ടിയെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. സന്തോഷം. ഞാൻ അങ്ങോട്ട് തന്ന സമ്മാനത്തിന് പകരം ഇങ്ങോട്ട് ഒന്നുമില്ലേ? എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം? അർത്ഥം പിന്നെ പിന്നെ പറയൂ. ഓ, സാവിത്രിക്കുട്ടി എന്നെ പരീക്ഷിക്കാനോ? സാറിനെ ഞാൻ പരീക്ഷിക്കാനോ? കൊള്ളാം. എല്ലാം അറിയുന്ന ആള്, എല്ലാവരും അറിയുന്ന ആള്, സാംസ്കാരിക നേതാവ്. സാവിത്രി, എനിക്ക് വേണ്ടത് സ്നേഹം. ഒരിച്ച് സ്നേഹത്തിന് വേണ്ടി ഞാൻ ദാഹിച്ച് ഉഴറുകയാണ് സാവിത്രി. എന്റെ സ്നേഹം ഒരു മകൾക്ക് അച്ഛനോടുള്ള സ്നേഹം എപ്പോഴും സാറിനോടുണ്ടായിരിക്കും. ഞാൻ വളരെ സെന്റിമെന്റലാണ് സാവിത്രിക്കുട്ടി. എന്റെ നോവലുകളിൽ സെന്റിമെന്റാലിറ്റി വളരെ കൂടി. അത് കുടിക്കുമ്പോൾ എല്ലാം ശരിയാകും, തലയും തണുക്കും. അല്ല, ഇതായിരുന്നു വിശ്വസാഹിത്യ കാരണം. എപ്പോ വന്നു? ഇന്നലെ ഇവിടെ ഒരു സെമിനാർ ഉണ്ടായിരുന്നു. അപ്പോ മുതലാളിയെ കൂടെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി ഇവിടെ കയറിയതാണ്. ഇതൊക്കെ എന്താണ്? പുസ്തകങ്ങളുടെ എല്ലാം ഓരോ കാപ്പി മുതലാളിക്ക് പരിതോഷികമായിട്ട് താൻ. ഓ, അപ്പോൾ എനിക്കില്ല. ബാലൻ മുതലാളിക്ക് കൊടുക്കുമ്പോൾ
പിന്നെ രണ്ടുപേർക്കും കൂടി ആണല്ലോ. അപ്പോൾ ഇതിന് പകരം വേണമെന്ന് പറഞ്ഞത്? പകരമോ? പകരം എന്ത് വേണമെന്നാണ് ഇയാൾ പറഞ്ഞത്? പകരം അതോ ആ തെക്കേ മുറ്റത്ത് പടിഞ്ഞേറെ അറ്റ നിൽക്കുന്ന വെളുത്ത റോസാപ്പൂവിന്റെ ഒരു കമ്പ് നാട്ടിൽ കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വെറുതെ വിടടോ റോസാപ്പൂവിന്റെ കൊമ്പ്. അതോട് വാ, എന്തെങ്കിലും കുടിക്കാം, വല്ലാതെ ദാഹിക്കും. എന്റെ ഗ്യാസ് ആ കഞ്ചീരം ഉണ്ടല്ലോ, കൊണ്ട് കൊണ്ടുവാ. നമുക്കിവിടെ ഇരിക്കാം. പോയിരിക്കാം. ഓ, ഈ പെണ്ണുങ്ങളുടെ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ജയിലാണ് ജയിൽ. ഒന്ന് കാണാൻ കിട്ടില്ല, ഒന്ന് സംസാരിക്കാൻ പറ്റില്ല. ശരി ശരി, ഇപ്പോൾ കണ്ടല്ലോ, പറയാനുള്ളതൊക്കെ കേക്കട്ടെ. എന്തൊക്കെയോ ഓർത്തു വെച്ചിരുന്നതാ. ഒക്കെ മറന്നുപോയോ? നോ നോ നോ, എല്ലാം മനസ്സിലുണ്ട്. നെഞ്ചിൽ കൈവച്ച് നോക്കൂ, ശബ്ദം കേൾക്കുന്നില്ലേ? ഉവ്വ, നെഞ്ചിരിക്കുന്ന ശബ്ദം. ഹേയ്, ഹൃദയത്തിന്റെ ശബ്ദം. ഞാൻ ലീലയെ പ്രേമിക്കുന്നു എന്ന് മന്ത്രിക്കുന്ന ശബ്ദം. എന്റെ ഹൃദയത്തിലും ഈ ശബ്ദം എപ്പോഴും കേൾക്കാം. നോക്കൂ, ചേച്ചി ഈ ബന്ധത്തെ പറ്റി ഒന്നും അറിഞ്ഞിട്ടില്ല. അറിയുമ്പോൾ അറിയുമ്പോൾ ചേച്ചി നമ്മ രണ്ടുപേരെയും അനുഗ്രഹിക്കും. എന്തോ, നമുക്ക് പോകാൻ സമയമായി, പോകാം. ആ, അടുത്താഴ്ച കാണൂ. ഫോൺ ചെയ്യൂ, അപ്പോൾ പറയാം. ശരി, പക്ഷെ എന്തായാലും കാണണം. വരും, നടക്കാം. പ്രിയപ്പെട്ട ചേച്ചി, റിസൾട്ട് അറിഞ്ഞ വിവരത്തിന് കമ്പി അടിച്ചത് കിട്ടിയിരിക്കുമല്ലോ. ക്ലാസും റാങ്കും ഉള്ളതുകൊണ്ട് ഇവിടുത്തെ ചില സ്കൂളിൽ തന്നെ എന്നെ ജോലിയിൽ നിയമിച്ചിരിക്കുന്നു. സ്കൂളിനടുക്കൽ ഞാൻ ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്തു. ചേച്ചി ഉടനെ വരണം. എത്ര കാലമായി ഞാൻ ചേച്ചിയെ കണ്ടിട്ട്. അവധി കിട്ടാൻ വിഷമമുണ്ടെങ്കിൽ ജോലി രാജിവെച്ച് പോരണം. മേലാൽ ചേച്ചി കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. മറുപടിക്ക് കാത്തിരിക്കുന്നു. സ്വന്തം അരികെട്ടി ലീല. അങ്ങനെ ബാംഗ്ലൂർ കോൺഫറൻസ് അവസാനിച്ചു. യു ആർ പ്രൊസീഡിംഗ് ബൈ പ്ലെയിൻ ടു മദ്രാസ്. നമുക്ക് ഇന്ന് രാത്രി ഡിന്നറിന് പോകണ്ടേ? ഇല്ല, ഞാനില്ല കണ്ടാടാ. എന്റെ ഒരു സ്നേഹം ഇവിടെ ബാംഗ്ലൂരിലുണ്ട്, അയാളെ ഒന്ന് കാണാം. വളരെ കാലമായി കണ്ടേ. ഇവിടെ വലിയ ബംഗ്ലാവും എസ്റ്റേറ്റും മില്ലും ഒക്കെ ഉള്ളവന്. യു പ്ലീസ് കൈ. ഓക്കെ, ബൈ ബൈ. മിസ്റ്റർ ബാലൻ ഇവിടെ ഇല്ലേ? ഇല്ല, മോയാളി കൽക്കട്ടയ്ക്ക് പോയിരിക്കുക, ഒച്ചമ്മയുണ്ട്. ഓ, ഫാമിലിക്ക് നാട്ടിൽ നിന്ന് വന്നോ? ഏതായാലും കണ്ടിട്ട് പോവാൻ വിളിക്കും. വിളിക്കാം, അകത്തേക്ക് കടന്നിരിക്കാം. ചേട്ടന്റെ സ്നേഹിതന്റെ ഇവിടുത്തെ ഫാമിലി ഞാനാണ്. അപ്പോൾ നീ ബാലന്റെ വെപ്പാട്ടി? അപ്പോൾ നിന്നെ പറ്റിയുള്ള കഥകളൊക്കെ സത്യമായിരുന്നു. മുൻപ് പട്ടണത്തിലെ വേശ്യ, ഇപ്പൊ പണക്കാരന്റെ വെപ്പാട്ടി അല്ലേ? പഴയ സാവിത്രി മരിച്ചുപോയി ചേട്ടാ. ഇന്നൊരു പുതിയ നാടകത്തിലെ ചായം തേച്ച നായികയാണ് ഞാൻ. വേശ്യെന്നും വെപ്പാട്ടിയെന്നും എന്ത് വേണമെങ്കിലും ചേട്ടൻ വിളിച്ചുകൊള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടിയായിരുന്നു നീ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറില്ലെന്ന് പണ്ട് പറഞ്ഞതല്ലേ? ഓ, ഞാനൊരു പാവപ്പെട്ട കവി, മൂന്നാന്തരം വക്കീൽ. നിന്റെ ചൂണ്ടലിൽ ഏതെങ്കിലും ഒരു വലിയ മീൻ കൊത്താൻ വേണ്ടി
നീ കാത്തിരിക്കായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇപ്പോൾ മടയനാണ്. എന്നെ പറ്റി ചേട്ടൻ എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ പറഞ്ഞില്ലേ പഴയ താപസ്ഥ മരിച്ചു കഴിഞ്ഞു എന്ന്? ചേട്ടൻ ഇരിക്കും, കാപ്പി കൊണ്ടുവരാം. വേണ്ട, എനിക്ക് ഇരിക്കണ്ട, എനിക്ക് നിന്റെ കാപ്പിയും വേണ്ട. സ്ത്രീ എന്ന് നികത്ത ജീവിതം മനസ്സിലാക്കാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞില്ല. ഒടുവിൽ നീ നല്ല പുളിങ്കുമ്പനെ കയറി പിടിച്ചു. നാട്ടിലെ ഏറ്റവും വലിയ മുതലാളിയെ നിനക്ക് കിട്ടിയത്. ആ പാരന്റെ ഭാര്യ കണ്ണീരും കയ്യുമായി ദിവസം തള്ളിവിടുന്നതിന്റെ കാരണം എനിക്കിപ്പോഴല്ലേ മനസ്സിലായുള്ളൂ. അവർ സ്ത്രീ എന്ന ജീവിയുടെ മറ്റൊരു പ്രതിഭാസമാണ്. നിന്റെ വേദാന്തമൊന്നും എനിക്ക് കേൾക്കണ്ട. ഒലക്കയറിൽ നിന്ന് നിന്നെ രക്ഷിച്ച എന്നെ, ഒരു ജീവിതകാലം മുഴുവനും നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറായ എന്നെ, എന്റെ ആത്മാവിന്റെ ഏറ്റവും വിലപിടിച്ച സുന്ദരസ്വപ്നങ്ങളെ കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്ത എന്നെ, വെറും ചവച്ചില പോലെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞവളല്ലേ നീ? നീ അന്നു മുതലേ ബാലനോട് പ്രേമത്തിലായിരുന്നു. എന്തിന്? ഞാനിതൊക്കെ നിന്നോടെന്തിനു പറയുന്നു? കേവലം പണത്തിന് വേണ്ടി പെണ്ണിന് വിലപ്പെട്ടതെല്ലാം വിൽക്കാൻ നടക്കുന്ന കേവഴിച്ചയില്ലേ നീ? നാട്ടിൽ കാണുന്ന ആയിരത്തിൽ ഒരുത്തി എന്താണോ നോക്കിങ്ങനെ ഒരു ഡബിൾ ലാജിനെ കൊണ്ട? സാർ അടയ്ക്കാറായി. സാർ ഒരുപാട് കഴിച്ചല്ലോ. നിന്റെ ഉപദേശം ഇവിടെ ആവശ്യം ടിക്കറ്റ് എപ്പോഴും പോടില്ലയോ? ആ നേരം വെളുക്കുന്നവർ വെളിയിലിരുന്ന് കുടിക്കാമെന്ന് എന്റെ ശുപാർശയൊന്നും വേണ്ടല്ലോ. ഒരു മുഴുവൻ കുപ്പിയാണ്. Take what you want and keep the balance with you. എവിടെ കൊണ്ടിരിച്ച് കാണാൻ പോകുന്നു? നിനക്ക് പണമല്ലേ വേണ്ടത്? നിന്നെ ഞാൻ ഈ രാത്രി വിലച്ചു വാങ്ങാൻ പോകുന്നു. എന്റെ ജീവിത സ്വപ്നങ്ങൾ തകർത്ത നിന്നെ ഞാൻ വിലച്ചു വാങ്ങാൻ പോകുന്നു. നിനക്ക് എത്ര വേണം? 1000, 2000, 3000, 5000. നിന്നെ Thank you.
സാവിത്രി, എവിടെ സാവിത്രി? സാവിത്രി, ഞാനിവിടെ ഉണ്ട് കേട്ടാ. എവിടെയോ പിശക് പറ്റിയിട്ടുണ്ട്, എന്തോ പിശക് പറ്റിയിട്ടുണ്ട്. നീ മനപ്പൂർവ്വം നശിക്കയില്ലെന്ന് എനിക്കറിയാം സാവിത്രി, മനപ്പൂർവ്വം നശിക്ക. സാവിത്രി, ഒന്ന് പാടും, ഒന്ന് പാടും. എത്ര വർഷങ്ങളായി എന്റെ പാട്ട് കേട്ടിട്ടു. പാടാൻ ചേട്ട, ചേട്ടന് വേണ്ടി. ഇന്നലെ ഇവിടെ എങ്ങനെ എത്തിയെന്ന് ചേട്ടൻ ഓർമ്മയുണ്ടോ? എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ദീപശിഖ പോലെ നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് മുതൽ എന്റെ ജീവിതം ചുട്ടി ചാമ്പലാക്കിയിട്ടല്ലേ നീ എന്നെ വിട്ട് കടന്നു. ഇത്രി, അതിനുശേഷമുള്ള എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടില്ല?
എന്റെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ എങ്ങനെ ജീവിക്കുന്നു എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ട്. ചേട്ടനെ പറ്റി ഓർക്കാത്ത ഒരൊറ്റ ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് നിനക്ക് എന്ത് സംഭവിച്ചു സാവിത്രി? നിനക്കെന്ത് പറ്റി? എങ്ങനെ നീ ഈ അഴുക്കുകാലിൽ വന്നെത്തി? എല്ലാം ഞാൻ ചേട്ടനോട് പറയാം. എന്റെ കഥ ചേട്ടനോടല്ലെങ്കിൽ പിന്നെ ആരോട് പറയാം? ചേട്ടൻ അന്ന് കേസിന്റെ ആവശ്യത്തിന് ഒരാഴ്ചക്കാലത്തേക്ക് മദ്രാസിൽ പോയത് ഓർമ്മയുണ്ടല്ലോ. അതിന്റെ പിറ്റേന്ന് ചേട്ടന്റെ അമ്മ എന്നെ വിളിച്ചു വരുത്തി. എന്നേക്കുമായി ചേട്ടനെ ഞാൻ ഉപേക്ഷിക്കണമെന്ന് നിർബന്ധിച്ചു. ഇതാണ് ചേട്ട എന്റെ കഥ. പെണ്ണായി പിറന്നുപോയി എന്നതാണ് എന്റെ ആദ്യത്തെ തെറ്റ്. കുടുംബത്തിന്റെ രക്ഷയ്ക്ക് പ്രാപ്തരായ പുരുഷന്മാരില്ലായിരുന്നു എന്നത് രണ്ടാമത്തെ തെറ്റ്. കാണാൻ കൊള്ളാവുന്ന ഒരു അനാഥ പെണ്ണിന്റെ ചാരിത്ര്യം ഇന്ന് നമ്മുടെ സമുദായത്തിൽ കാറ്റത്ത് വീണ കരിയിലെ പോലെയാണ് ചേട്ട. എവിടെയും പറന്നുപോകാം, ഏത് കുപ്പയിലും വീഴാം, ആർക്കും ചവിട്ടിലിരിക്കാം. നോക്കണേ ചേട്ട, ഏതെങ്കിലും മഹാരോഗത്തിനുള്ള ഔഷധം ഒരു ശാസ്ത്രകാരൻ കണ്ടുപിടിച്ചു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു മഹാകവി ഒരു വലിയ ഗ്രന്ഥം എഴുതിയെന്നിരിക്കട്ടെ, അതിനേക്കാൾ ന്യൂസ് വാല്യൂ ഒരു പാവപ്പെട്ട പെണ്ണിനെ ഒരുത്തൻ വ്യഭിചരിച്ച കഥ പ്രശസ്തപ്പെടുത്തുന്നതിലാണ്. അത് വായിക്കാനാണ് ആളുകൾക്ക് കൂടുതൽ രസം. എന്നിട്ടും ഞാൻ പിടിച്ചു നിന്ന് ചേട്ട, ആത്മഹത്യക്ക് പോലും ഞാൻ ശ്രമിച്ചു. എനിക്കെല്ലാം മനസ്സിലായി. നിന്നെ തിരക്കി ഞാൻ എവിടെയെല്ലാം നടന്നു. മേലേക്കെങ്കിലും ഈ വിധി വരരുതെന്ന് പിന്നീട് ഞാൻ ആഗ്രഹിച്ചു. അവളെങ്കിലും ഈ വാരിക്കുഴിയിൽ നിന്നും രക്ഷപ്പെടട്ടെ എന്ന് കരുതി എന്നെ തന്ന് ഞാൻ പരിഗണിച്ചു. എന്റെ മാംസം ഈ ചന്തയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ വിലയ്ക്ക് ഞാൻ വിറ്റത് അതിനുവേണ്ടി മാത്രമാണ് ചേട്ടാ. സാവിത്രി, നീ ഈ വാരിക്കൊണ്ടിരുന്ന് പുറത്തു കിടക്കും. ഇന്ന് നിന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ലോകം മുഴുവൻ എതിർത്താലും സമുദായം മുഴുവൻ എന്നെ പുറ്റിച്ചാലും ഞാൻ നിന്നെ കൊണ്ടുപോകാം. ഞാൻ ഒരുക്കമാണ് സാവിത്രി. പറയൂ പറയൂ സാവിത്രി. താമസിച്ചുപോയി. ഇന്നെനിക്ക് ചേട്ടന്റെ വീട്ടിൽ കാലുകുത്താനുള്ള യോഗ്യതയില്ല. ഒരിക്കലും ഞാൻ ആ ക്ഷേത്രത്തിൽ കടന്നു വരില്ല. ആ ആശ ചേട്ടൻ ഉപേക്ഷിക്കണം. ഈ ത്യാഗം കൊണ്ടെങ്കിലും എന്റെ ജീവിതത്തിന് കുറച്ച് മേന്മ ലഭിക്കട്ടെ. ശരി, നിന്റെ ഇഷ്ടം. വിധി ഇന്നും നമുക്കെതിരാണ്, പക്ഷെ ഈ ജീവിതത്തിൽ നിന്ന് നീ രക്ഷപ്പെടും. ചേട്ടനെ കണ്ട നിമിഷം മുതൽ ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. ലീലയ്ക്ക് ഇന്നൊരു ജോലിയുണ്ട്. ഞാൻ നാളെ തന്നെ അവളുടെ അടുത്തേക്ക് പോവുകയാണ്. ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയിക്കാതെ നാളെ ഈ സ്ഥലം വിടും. ലീലയ്ക്ക് ജോലി കിട്ടിയ വിവരമോ ഇപ്പോഴവളുള്ള സ്ഥലമോ മിസ്റ്റർ ബാലൻ അറിഞ്ഞുകൂടാ. ഞാൻ അറിയിച്ചിട്ടില്ല. മനഃപൂർവ്വം തന്നെ. അത് ബുദ്ധിയായി. രാവിലെ പിന്നെ ഞാൻ സ്റ്റേഷനിൽ വിടാം. കാലത്ത് ഏഴരയ്ക്കല്ലേ ട്രെയിൻ? അതെ. എന്നാ ഞാൻ ഇപ്പോഴിറങ്ങട്ടെ. നിനക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്താവശ്യമുണ്ടെങ്കിലും എനിക്ക് എഴുതാം. ഇത് ജീവാവസാനം വരെയുള്ള എന്റെ സ്വാഗതമാണ്. ഓർമ്മയിരിക്കട്ടെ. ശരി ചേട്ടാ, നാളെ കാണാം. ഞാൻ ലീലയ്ക്ക് ഇന്ന് തന്നെ കമ്പിയടിക്കാം. ഉണ്ടെങ്കിലും എന്റെ അടുത്ത് പറയണം.
എന്റെ ആവശ്യങ്ങളൊക്കെ നിന്നോടല്ലാതെ പിന്നെ ആരോട് പറയാനാ? സമയമായില്ലേ? നീ സ്കൂളിൽ പോയിക്കോളൂ. ലക്ഷ്മിയമ്മേ, ഇതാ ചേച്ചിയുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ വീട്ടിൽ മറ്റെല്ലാം. മനസ്സിലായോ? ചേച്ചി, ഞാൻ ഇന്ന് അവധി എടുക്കട്ടെ. ചേച്ചി, എന്തിനാ? ഇനി എന്നും ചേച്ചി നിന്റെ കൂടെ തന്നെ താമസിക്കുന്നു. ചേച്ചിക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ? ഒന്നും വേണ്ട കുഞ്ഞു, നീ പോയി വരും. ആ, ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ. അവിടെ അല്ലേ ബാത്റൂം? അതെ. ചേച്ചി വന്നു. വന്നു. നമ്മൾ കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ എങ്ങനെ പറയരുത്, ചേച്ചിയേക്കാൾ 10 വയസ്സിന് ഇളയ അഞ്ചിട്ടിയാണ് ഞാൻ. അതുമാത്രമോ, എനിക്ക് വേണ്ടി ഇതുവരെ കല്യാണം കഴിക്കാതെ ഇരിക്കുന്ന ചേച്ചിയാണ്. അതുകൊണ്ടെന്താ ഇത്രയൊക്കെ ത്യാഗം സഹിച്ച ചേച്ചി അഞ്ചിട്ടിക്ക് അനുയോജ്യനായ ഒരു ഭർത്താവിനെ കിട്ടുന്ന കാര്യം അറിയുമ്പോ സന്തോഷിക്കുകയുള്ളൂ? അത് ശരി, പക്ഷേ ഞാൻ ഈ കാര്യം നേരിട്ട് എങ്ങനെ പറയും? പക്ഷേ വേണ്ട, ചേച്ചി ഇതറിയുമ്പോ നമ്മെ അനുഭവിച്ചു. വരൂ, പിന്നെ പറയാം. എനിക്ക് സ്കൂളിൽ പോകാൻ സമയമായി. ഓ ശരി, പോ. സാവിത്രി പോയാ പോട്ടെന്ന് ഈ വർഗത്തിനെ വിശ്വസിക്കരുത്. ചുമ്മാതാണോ മഹാകവി ചങ്ങമ്പുഴ പാടിയത്? അങ്കുശമില്ലാത്ത ചാബല്യമേ മണ്ണിൽ അങ്ങനെ എന്നു വിളിക്കുന്നു നിന്നയാ. പോട്ടെന്ന് പോയി തൊലയട്ടെ. എന്നാ ബാലൻ മുതലാളി ഇന്ന് ഇത്രയും കാശി ചെലവിന് വാങ്ങിച്ചിട്ടുള്ള ആ പെണ്ണ് ഒരക്ഷരം മിണ്ടാതെ പൊക്കളഞ്ഞല്ലേ? അല്ല, എവിടാ പോയത്? എവിടെയെങ്കിലും പോട്ടെന്ന് ഒരു 10-75,000 രൂപ പോവും. അത് കുറച്ച് സൂപ്പർ ടാക്സ് കൊടുത്താൽ മതിയല്ലോ. പിന്നെ അതിനുള്ള മുതൽ എടുക്കുകയും ചെയ്തു. അവളെ ഇപ്പൊ കണ്ടാറുണ്ടല്ലോ, എങ്ങനെ ഇരിക്കുന്നോ? ആവഞ്ഞ് പിഴിഞ്ഞ ചണ്ടി പോലുണ്ട്. തക്ക സമയത്ത് കളഞ്ഞോ? അത് ബുദ്ധിയായിട്ട്. പിന്നെ കൽക്കത്തയിൽ നിന്ന് വേറെ പുതിയ ഒന്നിനെ കിട്ടിയിട്ടുണ്ട്. ഇസബല്ല ആംഗ്ലോ ഇന്ത്യനാണ്. അടുത്ത ആഴ്ച വരാൻ വേണ്ടി ഫോൺ ചെയ്തിട്ടുണ്ട്. ഇസബല്ല ജൂനിയർ എഞ്ചിനീയറാണ്. ജോലി കിട്ടാനൊക്കെ മിസ്റ്റർ രവിയുടെ സഹായം ഉണ്ടായിരുന്നു. അതൊന്നുമില്ല, തീരെ ഡിസ്റ്റിങ്ഷൻ വാങ്ങി പാസ്സായതുകൊണ്ട് ജോലി ചെയ്യുന്നു. ആ ഇല്ലേ, ലക്ഷ്മി ഒരു ചായ ഇടാൻ പറയും. ആ ഇവിടെ ഒറ്റയ്ക്കാണ് താമസം? അതെ. അപ്പോൾ ആഹാരമൊക്കെ ഹോട്ടലിലാണോ? അതെ. ഇടയ്ക്കൊരു ജോലിക്കാരൻ പയ്യനുണ്ടായിരുന്നു, കണ്ണി കണ്ടതെല്ലാം അടുത്തുകൊണ്ട് അവനൊരു ദിവസം കടന്നു. വീണ്ടും ഹോട്ടലിൽ തന്നെ തരണം. എന്നും കൂടെ ഉണ്ടായിരിക്കുന്ന ഒരാളെ നിയമിക്കണം. അക്കാര്യം ചേച്ചിയെ കണ്ട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പറയൂ. ഞാനും ലീലയും തമ്മിൽ കുറെ നാളായി പരിചയത്തിലാണ്. എനിക്ക് ലീല വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ. എന്റെ ഇഷ്ടമല്ല പ്രധാനം, ഒന്നാമത് അവളുടെ ഇഷ്ടം, പിന്നെ രവിയുടെ ഇഷ്ടം, പിന്നെ രവിയുടെ അച്ഛനമ്മമാരുടെ ഇഷ്ടം. ലീലയ്ക്ക് ഇഷ്ടമാണ് എനിക്ക്. ഓഹോ, എങ്കിലെനിക്ക് സന്തോഷം തന്നെ. വിവരത്തിന് വീട്ടിലേക്ക് എഴുതും, അവരാരെങ്കിലും ഇങ്ങോട്ട് വരട്ടെ. അങ്ങനെയൊക്കെ അല്ലേ ചിട്ടകൾ? എനിക്ക് അച്ഛനൊന്നുമില്ലേ, ഒരു സഹോദരിയും അളിയനും മാത്രമേ ഉള്ളൂ. അവർ രണ്ടുപേരും എന്റെ ഇഷ്ടത്തിന് ഒരിക്കലും വിരോധം പറയില്ല. എങ്കിൽ മിസ്റ്റർ രവി ഉടനെ അവരോട് ഇങ്ങോട്ട് വരാൻ പറയും, നമുക്ക് ആലോചിക്കാം. ശരി, ഞാൻ ഇന്ന് എന്റെ വീട്ടിലേക്ക് എഴുതാം. ഓ, ഞാൻ വരട്ടെ. നീലേ, നീലേ ഇവിടെ വരും. നീ എന്താ ലീല ഇക്കാര്യം നേരത്തെ ചേച്ചി അറിയിക്കാനത്? മിസ്റ്റർ രവി നല്ല ആളാണെങ്കിൽ
ചേച്ചിക്ക് ഇതിൽ എന്താ വിരോധം? വരി ചോദിക്കട്ടെ. എന്താ വിശേഷം? വായിച്ചു നോക്കി. ഇന്നെന്താണ് ഇത്ര പുതുമ? എന്തോ വിശേഷമുള്ള പോലെ തോന്നുന്നല്ലോ. അവന് ഒരു വിവാഹ ആലോചന. ട്രിവാൻഡ്രം സെലക്ട് സ്കൂളിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അവനത് ഇഷ്ടമാണ്. ചേച്ചിയും ചേട്ടനും വന്നൊന്ന് കണ്ട് തീർച്ചപ്പെടുത്തണമെന്നാണ്. ലവ് മാരേജ് നടക്കട്ടെ. അതെന്താ വിവാഹം? ഈ കാലത്ത് പെണ്ണിനും ചെറുക്കനും ഇഷ്ടമായ വിവാഹമായി. അങ്ങനെ പറഞ്ഞാൽ ഒക്കുമോ? അവൻ നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളത്? ശരി, ഒരു കാര്യം ചെയ്യും. താൻ പോയി പെണ്ണിനെ കണ്ടിട്ട് വരും. എനിക്ക് തീരെ സമയമില്ല. പെണ്ണിനെ കണ്ട് കല്യാണം നിശ്ചയിക്കേണ്ടത് പെണ്ണുങ്ങളുടെ ചുമതലയാണ്. ഇഹാം കണ്ടിട്ട് ഒരു പ്രയോജനവുമില്ല. എല്ലാ പെണ്ണും ഒരുപോലെ. ഞാൻ ഒറ്റയ്ക്ക് ട്രിവാൻഡ്രം വരെ പോകുന്നത് എന്താകുംപടി വേണം? ഈ കാലത്ത് ഇംഗ്ലണ്ടിലേക്കും അമേരിക്കയിലേക്കും പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് പറക്കുന്നു. അങ്ങോട്ട് വരുന്നില്ലേ? പഠിച്ച പെൺകുട്ടികൾക്ക് ഞാൻ ലജ്ജയായാലും അവരുടെ ഇഷ്ടപ്പെടുന്നതിനാണല്ലോ നമ്മുടെ അടുത്തെത്തിയത്. അറേഞ്ച് മാരേജിനേക്കാൾ അതാണ് നല്ലത്. ഈ ബന്ധത്തിന്റെ ഗുണവും ദോഷവും അനുഭവിക്കേണ്ടത് അവരല്ലേ. അതെ. നിനക്ക് വേണമെങ്കിൽ അപ്പുറത്ത് പോയി നീലയോട് സംസാരിക്കാം. ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ഞാൻ കമ്പനിയിലായിരുന്നു. എന്ത് ജോലി? പിന്നെ ടെനോട്ടൈറ്റി. ഇപ്പൊ രാജിവെച്ചു രവി പറഞ്ഞു. ഇതുവരെ അവിവാഹിതയെ കഴിയാൻ ചേച്ചി കാരണമൊന്നുമില്ലല്ലോ. വല്ല പ്രേമമായി രാജിക്കാൻ പറ്റോ? അങ്ങനെയൊന്നുമില്ല. അരജിത്തിക്ക് വേണ്ടി ത്യാഗം തയ്ച്ചു അല്ലേ? ത്യാഗമല്ലല്ലോ, എന്റെ കടമ. എന്നാലും അവനവന്റെ സുഖം മറന്ന് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവർ ഇക്കാലത്ത് അപൂർവമാണ്. ആത്മാഭിമാനത്തോടുകൂടി ജോലിയെ ജീവിക്കുന്നവരോട് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ജോലി എന്നും പറഞ്ഞ് മാനേജറുടെയും പ്രൊപ്രൈറ്ററിന്റെയും ബെസ്പാർട്ടിയുടെയും കയ്യിലെ ചില സ്ത്രീകളുണ്ട്. അവരാണ് സ്ത്രീവർഗത്തിന്റെ ശാപം. അപ്പോൾ ഞാൻ പൊളിച്ചു വരട്ടെ. താപത്തിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി. കാരണം താപത്തിയുടെ മോഹഭാവത്തിൽ ഒരു തറവാടുത്തുണ്ട്. അടുത്ത മാസം 7-ാം തീയതി ഒരു നല്ല മുഹൂർത്തമുണ്ട്. അന്ന് തന്നെ തന്നെ നമുക്ക് വിവാഹം നടത്താം. അങ്ങനെയാകട്ടെ. രവി, നമുക്ക് പോകണ്ടേ? ഈ മംഗളകർമ്മത്തിന്റെ സാരഥ്യം വഹിക്കാനോ ആ നവദമ്പതികളെ അനുഗ്രഹിക്കാനോ ഉള്ള വിശുദ്ധി ഈ ഭാഗ്യദോഷിക്കില്ല. അതുകൊണ്ട് ചേട്ടൻ നേരത്തെ വരണം. നീലയുടെ മൂത്ത ജ്യേഷ്ഠനായിരുന്നു ഈ വിവാഹകർമ്മം നടത്തിക്കൊടുക്കണം. അവരെ അനുഗ്രഹിക്കണം. എന്റെ സ്വന്തം ശവമഞ്ചവും ചുമന്നുകൊണ്ട് ഞാൻ ഇത്രയും കാലം ജീവിച്ചതും കണ്ണീര് കുടിച്ചതും എന്റെ അനുജത്തിക്ക് വേണ്ടി മാത്രമാണെന്ന് അറിയാമല്ലോ. ചേട്ടനെ ഒരിക്കൽ കൂടി കാണാൻ പ്രാർത്ഥനയോടെ ത്രസിക്കുന്ന ഹൃദയവുമായി കാത്തിരിക്കുന്നു അങ്ങയുടെ താവട്ടെ. എത്ര നേരമായി ഞാൻ ഡ്രസ് ചെയ്യാൻ നിൽക്കുന്നു. ശ്രുവാൻഡർ ഡ്രസ്സല്ലേ, എത്ര മണിക്കൂർ കാറിയിരിക്കുന്നു. ഐ എം സോറി, റിയലി സോറി വാസുകി. ഇതായത് നോക്കൂ, തന്റെ നാത്തുവിനുള്ള വിവാഹ സമ്മാനം തൃപ്തിയായോ? ഇത് ലീലയ്ക്ക് നല്ല വണ്ണം ചേരും. എത്ര നല്ല പെൺകുട്ടിയാണെന്ന് അറിയാമോ? തന്റെ അനിയൻ തപ്പിയെടുത്തതല്ലേ, മോശമാവുമോ? അതൊക്കെ ശരി, പോകാൻ നേരമായി. മുഹൂർത്ത സമയത്തെങ്കിലും അങ്ങ് ചെല്ലണ്ടേ? ഞാൻ എപ്പോഴും റെഡി. ഹലോ വിജയൻ, ഞാനിവിടെ.
അത് കൊള്ളാം. എന്റെ ഭാര്യയുടെ അനിയനാണ് ഇല്ലേ? അത് കൊള്ളാമല്ലോ, നല്ലൊരു ബന്ധമായി. ഞാൻ ഇതുവരെ പെണ്ണിനെ കണ്ടിട്ട് തന്നെയില്ല. അതിപ്പോ കൊള്ളാമല്ലോ. അനിയത്തി പെൺകുട്ടിയുമായുള്ള ബന്ധത്തെ പറ്റി പറഞ്ഞില്ലോ. അനിയത്തി അനിയത്തി തനിക്ക് ഞാൻ അറിയാത്ത അനിയത്തി താൻ അറിയും. എനിക്ക്
ഏറ്റവും വിലപ്പെട്ടതാണ്. മറ്റേതൊരു സ്ത്രീയെക്കാളും ജാഗ്രതയോടെ ഞാനൊരു പവിത്രമായി സൂക്ഷിക്കും.